അവസ്ഥയായിരിക്കുമ്പോൾ കരമുണ്ടായിട്ടും ഒന്ന് ചലിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിട്ടും നമുക്കൊരു കുറവുകളുമില്ലാതെ ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നു. അനേകർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വിവിധയിടങ്ങളിൽ അപകടത്തിൽപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ അതിന് ചുറ്റും പരിചയമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, പലകയായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ, അതേ ദൈവത്തെ നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കളും അതിരത്തെ തുറന്ന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്, നന്ദിയോട് സ്തുതിക്കുകയാണ്, നന്ദിയോട് സ്തുതിക്കുകയാണ്, നന്ദിയോട് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു അസാധാരണമായ ദൈവസാന്നിധ്യം കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ അവിടെ നയിക്കുമാറാകണമേ. രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ അവിടുന്നുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് വാസ്തവമായി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യവിലാവണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില പാരമ്പര്യത്തിൻ്റെ നുഖങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ചില ശാപക്കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽക്കാലം ചില രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. വിടുതലിൻ്റെ ശുശ്രൂഷകൾ ഇന്ന് പകൽക്കാലം നടക്കുവാൻ സ്വർഗമിടയാക്കണമേ ഏതൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് വേഗത്തിൽ കൂട്ടുവരുത്തുമാറാകണമേ അപ്പ. ആരും കടന്നു വന്നിരുന്നു പോലെയല്ല, വിടുതൽ കണ്ട് സന്തോഷത്തോടെ മടങ്ങുവാൻ, വിടുതൽ കണ്ട് മടങ്ങുവാൻ സ്വർഗമിടയാക്കണമെന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമാറാകണമേ. ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ മേൽ വിടുതൽ കിട്ടിയപ്പോൾ അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മേൽ ഐക്യമാറാകണമേ. ഹൃദയഭാരത്തോടെ, ഹൃദയവേദനയോടെ കടന്നു വന്നിരിക്കുന്ന തൻ്റെ ജനത്തെ അപ്പാ നിരാശയോടെ അങ്ങ് മടക്കി അയക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചില ശാപക്കെട്ടുകള്, ചില അഭിചാരത്തിൻ്റെ കെട്ടുകള് ഇന്ന് പകൽക്കാലം പൊട്ടിമാറുന്ന പകൽക്കാലമാക്കി തീർക്കുമാറാകണമേ. തലമുറകൾക്ക് വിരോധമായി ചലിക്കുന്ന എല്ലാ പാരമ്പര്യത്തിന്റെ നുഖങ്ങളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുവാൻ സ്വർഗമിടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. എൻ്റെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമാറാകണം. തൻ്റെ മക്കളോട് ദൈവം കരുണ തോന്നുമാറാകണമേ. ഹൃദയവേദനയോടെ, ഭാരത്തോടെ കടന്നു വന്നിരിക്കുന്ന ആരും നിരാശയോടെ മടങ്ങുവാൻ സ്വർഗം അനുവദിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ ഹോളിന്റെ സ്റ്റെപ്പുകൾ കയറുമ്പോൾ തന്നെ വിടുതലുകൾ നടക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അങ്ങ് അയക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ കരം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഉടമനഘടക ശന്തലാതന, അർദ്ധമനഘടക സകൽ പ്രൗഢമാനക സിയാന്തന, കർത്താവെ പാടുവാൻ ആരാധിക്കുവാൻ അങ്ങ് കൃപ നൽകുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ ക്വയർ ടീമിനെ ദൈവം ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്ന സഹായിക്കുമാറാകണമേ. ശബ്ദത്തെ സ്വർഗം ക്രമീകരിക്കുമാറാകണമേ. സ്വർഗം നിയന്ത്രിക്കുമാറാകണമേ. വൈദ്യുതിയെ സ്വർഗം നിയന്ത്രിക്കുമാറാകണമേ. കർത്താവെ, യാതൊരുവിധ തടസ്സങ്ങള് പ്രതികൂലങ്ങളൊന്നും ആഞ്ഞടിക്കുവാൻ സ്വർഗം അനുവദിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കട്ടപ്പനയുടെ പ്രദേശത്ത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അങ്ങവിടെ നയിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സർവശക്തനായ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം തന്റെ അഭിഷിക്ത ദാസനെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ആശീർവാദം പറയുന്നത് വരെ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത ദൈവിക സാന്നിധ്യം ആലയത്തിൽ നിറഞ്ഞു നിന്നതുപോലെ കർത്താവേ, അങ്ങയുടെ മഹത്വം ഇന്ന് പകൽക്കാല തന്റെ ജനത്തിന് മേൽ ഐക്യമാറാകണമേ. സമാഗമന കൂടാരത്തിൽ നിറഞ്ഞു നിന്ന ദൈവിക സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽക്കാലം അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന്
ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. വരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ വേഗത്തിൽ കൂട്ടി വരുത്തുമാറാകണം. തന്റെ മക്കൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ നിയന്ത്രണം സ്വർഗം ഏറ്റെടുക്കണം. യാതൊരുവിധ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ യാതൊന്നും കടന്നു വരുവാൻ സ്വർഗം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഗാനങ്ങൾ പാടുവാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഈ മാസം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവിടയാക്കിയ മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു, പ്രതീക്ഷയോടെ കടന്നു വന്നിരിക്കുന്നു. തീർച്ചയായും കർത്താവ് പ്രവർത്തിക്കും. വളരെ വാഞ്ചയോടെ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സ്പർശിക്കും. വളരെ ആത്മാർത്ഥമായി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. രണ്ടോ മൂന്നോ പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കടന്നു വരാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആമേൻ, അത്തരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ അകത്തളത്തിലെ മനുഷ്യൻ ആത്മനിറവിൽ സ്നേഹത്തിൽ നന്ദിയാലും നിറയുമ്പോൾ അറിയാതെ അതരം ചലിക്കും. ആമേൻ, ഹല്ലേലൂയ. അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടവരുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിനും സകല അനുഗ്രഹത്തിനും കാരണം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന യേശുവാണ്. ആമേൻ. ആ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, മറിയയുടെ അടുക്കൽ വന്ന്, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മാലാഖ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നിങ്ങൾക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്കൊരു നീ ഒരു മകനെ പ്രസവിക്കാൻ പോകുകയാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ആ മാതാവിനെ യേശു എന്ന് വിളിച്ചു. സ്വർഗം വിട്ട പേരാ യേശു. ആ വാക്കിന്റെ അർത്ഥം, ആ പേരിന്റെ അർത്ഥം രക്ഷകനാണ്, രക്ഷകനാണ്, രക്ഷകനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടിരിക്കുന്ന, നിന്റെ അകത്തളത്തിൽ ജനിച്ചിരിക്കുന്ന ആ വിശുദ്ധ നാമത്തിന്റെ പേരാണ് യേശു. യേശു നിന്റെ വിടുതലിന്റെ പേരാണ് യേശു. നിന്റെ രക്ഷയുടെ പേരാണ് യേശു. നിന്റെ ഉയർച്ചയുടെ പേരാണ് യേശു. നിന്റെ ജീവിതത്തിൽ നൽകാൻ പോകുന്ന, ലഭിക്കാൻ പോകുന്ന സകല നന്മകളുടെ ഉറവിടം എന്ന് പറയുന്നത് യേശു എന്നാണ്. വിശ്വസിക്കുന്നവർ അത്തരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. എല്ലാ അത്തരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാൽ ആരും വെറുതെ ഇരിക്കരുത്. ഞങ്ങൾ ഈ സ്റ്റേജിലൊക്കെ ഞങ്ങളൊക്കെ കാണാൻ നല്ല സുന്ദരന്മാരാണ്, പക്ഷേ സ്റ്റേജിലോട്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ആമേൻ. അതിസുന്ദരനാകുന്ന യേശുവിനെ കാണുവാൻ, ഓ നിന്റെ രക്ഷയാകുന്ന യേശുവിനെ കാണാം, നിന്റെ മഹത്വമാകുന്ന യേശുവിനെ കാണാം. ആ മഹത്വമാനെ കുറിച്ച്, അരക്ഷവനെ കുറിച്ച് ആമേൻ, ഹല്ലേലൂയ. ലേഖകൻ ഇങ്ങനെ പറയുകയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു, നിന്റെ അകത്തിരിക്കുന്ന യേശു, നിന്റെ അകത്ത് വിടുതൽ, നിന്റെ അകത്ത് മാത്രമല്ല പുറത്തും വിടുതൽ കൊണ്ടുവരുന്ന യേശുവാണ്. പാടാൻ കഴിയുമോ? ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടാൻ കഴിയുമോ? ഏത് ഭാരങ്ങൾ വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എത്ര തന്നെ പ്രയാസങ്ങൾ ഇരച്ചു കയറിയാലും, അവന്റെ മാർവിലോട്ട് ചേരുമ്പോ, അവന്റെ ഹൃദയത്തോട് ചേരുമ്പോ, ഞാൻ എന്റെ ദുഃഖങ്ങൾ മറക്കുകയാണ്, എന്റെ വേദനകൾ മറക്കുകയാണ്, എന്റെ ഭാരങ്ങൾ മറക്കുകയാണ്. ഇന്ന് പകൽക്കാലം നീ ഏത് പ്രശ്നത്തോടെയാണ്, ഏതെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലാണ് നീ വേദനയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ, വിളിപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്, രക്ഷിക്കാൻ കഴിവുള്ള ഒരു രക്ഷകനുണ്ട്. ആ നാമത്തിന്റെ പേരാണ് യേശു. ചെറുത് പാടാമോ? ഭാരങ്ങൾ
ഇതിനപ്പുറം വേറൊരു സ്ഥലമില്ല. അവന്റെ പാദാര വൃന്ദത്തിൽ നിനക്ക് സൗഖ്യമാ, അവന്റെ പാദാര വൃന്ദത്തിൽ നിനക്ക് സന്തോഷമാ. ഓ ലോ, വിശ്വസിക്കുന്ന വർദ്ധികത്തെ സ്തുതിച്ചാട്ടെ, അനുഭവിക്കുന്ന വർദ്ധികത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങള് വേദപുസ്തകത്തിൽ സംഗീത നഗരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
ഏഴ് സങ്കേത നഗരങ്ങളുണ്ട്. ഈ സങ്കേത നഗരങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയേക്കെന്ന് അറിയോ? ഈ സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആരെങ്കിലും പാപം ചെയ്തിട്ട് ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിയമത്തിന് കീഴിൽ വന്നാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയോ അല്ലെങ്കിൽ അടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ സാധാരണ കല്ലെറിഞ്ഞ് ഏറ്റവും നീചമായ മരണം കൊടുക്കുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. ആമേൻ. അതുകൊണ്ടാണ് അവർ ആഖാനെ കല്ലെറിഞ്ഞു കൊന്നത്. അവിടെ കൽക്കൂമ്പാരം കൂട്ടി എന്നാണ് പറയുന്നത്. ആമേൻ. ഇങ്ങനെ ഒരുവനെ അവനെ ഡെത്തിന് കണ്ടംഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന് രക്ഷപ്പെടുവാൻ ഓടാം. ഇവൻ രക്ഷപ്പെടാൻ ഒരു പാവിയാണ്, പക്ഷെ ഇവന് രക്ഷപ്പെടാൻ വേണ്ടി ഓടാം. ഓടി ഇവൻ സങ്കേത നഗരത്തിനകത്ത് കയറിയാൽ പിന്നെ അവനെ കൊല്ലാൻ പറ്റത്തില്ല. പിന്നെ അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊല്ലാൻ പറ്റത്തില്ല. കാരണം എന്താ? അവിടെ ഒരു പുരോഹിതനുണ്ട്. അവിടെ ഒരു പുരോഹിതൻ ഉണ്ട്. ആ പുരോഹിതന്റെ മരണം വരെ ഇവനെ കൊല്ലാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, എന്നേക്കും ജീവിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന മരണമില്ലാത്ത ഒരു മഹാപുരോഹിതൻ. നീ എത്രയധികം അവൻ വ്യാകുലത്തിലായിരുന്നാലും ഭാരത്താലായിരുന്നാലും പാപത്തിന്റെ പിടിയിലായിരുന്നാലും ഇന്ന് സങ്കേത നഗരത്തിലേക്ക്, ക്രിസ്തു എന്ന സങ്കേത നഗരത്തിലേക്ക്, ക്രിസ്തു എന്ന പുരോഹിതന്റെ അടുക്കലേക്ക് നീ തകരത്തില്ല, നീ തകരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ വന്നിരിക്കുന്നത് ഏറ്റവും ആമൻ സുരക്ഷിതമായ സ്ഥലത്താ വന്നിരിക്കുന്നത്. ഓ ഓ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. വിശ്വസിക്കുന്ന ഹൃദയത്തെ ശ്രദ്ധിച്ചാട്ടെ, വിശ്വസിക്കുന്ന ഹൃദയത്തെ ശ്രദ്ധിച്ചാട്ടെ. ഇന്ന് നിന്റെ വിഷയത്തിന് വിടുതല, ഇന്ന് നിന്റെ വിഷയത്തിന് ഉത്തരം കിട്ടുകയാ. ഇന്ന് നിനക്ക് ഒരു ഉത്തരവുമായി ഭവനത്തിലേക്ക് പോകാൻ പറ്റും. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നു, ഞങ്ങളുടെ പാടാമോ? വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും ചെറുത് പാടാമോ? ഓ വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ ഞാൻ ചാരി
അനാഥരായി വിടുകയില്ല. ശിഷ്യന്മാരോട് പറഞ്ഞ കൂടെ ഇരിക്കാൻ കഴിവുള്ളവനോട് കൂടെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് ഇരുന്നോണം, യേശുവിനോട് കൂടെ ഇരുന്നോണം. യേശു പറയാ, ഞാൻ നിന്നെ വിട്ടു മാറുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാം നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നത്, ഒറ്റയ്ക്കാ ഈ വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. അല്ല, യേശു അതിന്റെ മുന്നിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ പ്രശ്നത്തിന്റെ മുന്നിൽ യേശുണ്ട്, നിന്റെ വേദനകളുടെ മുന്നിൽ യേശുണ്ട്, നിന്റെ കഷ്ടത്തിന്റെ നടുവിൽ യേശുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ ജീവിക്കുന്നവനായി, ജീവിക്കുന്നവനായി, സൈന്യ സമേതനായി, രാജാതി രാജാവുമായി, കർത്താതി കർത്താവുമായി നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരകടകൾ അടിച്ച് ശക്തിയോടെ, പൂർണ്ണബലത്തോടെ, പൂർണ്ണബലത്തോടെ, യെസ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ബലത്തോടെ, ഹല്ലേലൂയാ, എല്ലാ കരകളും അടിച്ച് സന്തോഷത്തോടെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ.
Oh,
Hallelujah! 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 Hallelujah!
കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ തിരുസാന്നിധ്യത്തിന്റെ നടുവിൽ നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്, ശക്തിയോടെ ആരാധിക്കാൻ പോകുക. ഇരുന്നൊക്കെ നാം ആരാധിച്ചു പോരാ അല്ലേ, നിന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം. ആമേൻ, ഹല്ലേലൂയ. തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കണം. ആമേൻ, ഹല്ലേലൂയ. മുടന്തനായ വ്യക്തി ആമേൻ, അവന് സൗഖ്യം കിട്ടിയപ്പോൾ തുള്ളിയും ചാടിയും കൊണ്ട അവൻ ആലയത്തിലേക്ക് കയറിപ്പോയത്. ഓ, മുടന്തന കിട്ടിയ ഒരു സൗഖ്യമല്ല, അതിനേക്കാൾ വലിയ വിടുതലാണ് നമുക്ക് തന്നത്. ശരിയാണോ? മുടന്തനൊന്നുമില്ലെങ്കിലും മുടന്തിയിരുന്നവനെ കാര്യം നടത്തിയായിരുന്നു. നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ല, നമ്മുടെ മൊത്തം മുടന്തി നടക്കുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ലായിരുന്നു, എല്ലാം തകർന്നവരായിരുന്നു. അതിൽ നിന്ന് നമ്മെ തുള്ളിച്ചാടി നടക്കുവാൻ ദൈവ കൃപ തന്നെങ്കിൽ എത്ര മാത്രം അവനെ സ്തുതിക്കാതെ കഴിക്കോ, എത്ര മാത്രം അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയോ? ഇല്ല, അവൻ ജീവനുള്ള കാലത്തോളം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം പ്ലീസ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ മറ്റുള്ളവരൊക്കെ നന്നായിട്ട് ആരാധിക്കുന്നവരാ, പ്രത്യേകിച്ച് ഞങ്ങളുടെ എലോഹീം എന്ന് വന്നവരൊക്കെ നല്ലതുപോലെ ശക്തിയായിട്ട് തുള്ളിച്ചാടി ആരാധിക്കുക. നിങ്ങളത് നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം എന്നറിയോ? അവരുടെയൊക്കെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചെന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. യേശു എത്ര വലിയവനാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ തുള്ളിച്ചാടി ആരാധിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസിൽ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തറിയാ? അവനെ തുള്ളിയാലും ചാടിയാലും ആരാധിച്ചാലും മതി വരാത്ത ഒരു കർത്താവാ. തേനിനേക്കാൾ മധുരമേറിയവനാ, തേൻ കട്ടയേക്കാൾ മാധുര്യമുള്ളവനാ, ആഹാരത്തെക്കാൾ വലിയവനവൻ. വിശ്വസിക്കുന്ന ശ്രദ്ധിച്ചാട്ടെ. ആ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവാം. ആരും ആരും നോക്കരുത്, എല്ലാവരുടെയും കണ്ണടയ്ക്കണം. പിന്നെ ആരാ നിങ്ങളുടെ ആ തൊട്ടടുത്ത് യേശു വന്ന് നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കണം. തൊട്ടടുത്ത് നിങ്ങളോട് ചേർന്ന് തൊട്ടുരുമി നിൽക്കുന്നത് പോലെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ അച്ചായമാർക്ക് വിശ്വാസമുണ്ട്. കാര്യങ്ങളുടെ ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ ശബ്ദം ഇല്ലല്ലോ, ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചേ. ആ, അതാണ് പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ശബ്ദമുണ്ട്, ശക്തിയുണ്ട്, ദൈവം ഇതെല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടെ ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിക്കണം. ഈ മുടന്തൻ തുള്ളിച്ചാടി ആരാധിച്ചെന്നറിയാവോ? അവൻ ജന്മനാ, അവൻ കാല് നോത്തിട്ടില്ല. അവന്റെ ജന്മം മുതൽ അവൻ മുടന്തനായി ഇരിക്കുക. അവനെ ആമേൻ ഹല്ലേലൂയ, അതിന്റെ കൂടെ ശത്രു ഒരു യാചകനാക്കി മാറ്റിക്കളഞ്ഞു. ഇവിടെ മുടന്തന്മാർ എത്രയോ പേര് ജോലി ചെയ്തിരിക്കുന്നുണ്ട്, പക്ഷെ അവന് ജോലി പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവനെ മുടന്തനാക്കിയെന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ അടിത്തട്ടൽ വെറും ഒരു യാചകനാക്കി മാറ്റിയപ്പോൾ ഒരു ദിവസം കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. നമ്മെ ആ താഴെ തട്ടത്തിലേക്ക് ശത്രു ചവിട്ടി താഴ്ത്തിയപ്പോൾ സർവശക്തൻ ആ കരത്തിൽ പിടിച്ച് ഉയർത്തിയെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ അത് അനുഭവിക്കുന്നവർ തുള്ളാതെയും ചാടാതെയും ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാമോ? പാവിയായിരുന്നപ്പോൾ നമ്മെ വിടുവിച്ചു, ദോഷിയായിരുന്നപ്പോൾ നമ്മെ വിടുവിച്ചു. ആ വലിയവനാകുന്ന കർത്താവിനെ ചേർന്ന് പാടാൻ സ്തുതിക്കുവാൻ കഴിയുമോ? അങ്ങനെയുള്ളവരെല്ലാം കരങ്ങളെ അടിച്ച് ശക്തിയോടെ പൂർണ്ണബലത്തോടെ എല്ലാ കരങ്ങളും അടിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. എല്ലാവരും എല്ലാവരും ആ കണ്ണുകളെ അടച്ചാട്ടെ. ആത്മനിറവിൽ വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്, വാ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് പാടും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് പാടും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ യേശുവിൻ നാമം, യെസ് യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക. എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ കണ്ണുകളും അടിച്ച്, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് പാടും.
Oh,
Oh, yeah.
പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ താണിരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബിനു വാഴമട്ടം കുടുംബം കർത്താവിൻ്റെ ദാസനോടൊപ്പം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവദാസന്മാർ, ക്വയർ ടീം, മീഡിയ ടീം, മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാളണ്ടിയേഴ്സ്, എല്ലാ ദൈവമക്കളും, കടന്നു വന്ന എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ഡെലിവറൻസ് മീറ്റിംഗിൽ ആദ്യമായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ കട്ടപ്പന ചർച്ചിൻ്റെ പേരിലുള്ള സ്വാഗതം ആശ്വസിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും ഒന്നാമത്തെ ശനിയാഴ്ച നിലമ്പൂർ വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. രണ്ടാമത്തെ ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. മൂന്നാമത്തെ ശനിയാഴ്ച ഇതേ ഹോളിൽ വെച്ച് മീറ്റിംഗ് നടക്കുന്നു. നാലാമത്തെ ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. കടന്നു വരുവാൻ കഴിയുന്ന, ഞങ്ങളെ ഓൺലൈനിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ സ്വാഗതം ആശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും കടന്നു വരിക. കടന്നു വരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. റോമാലേഖനത്തിൻ്റെ എട്ടാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്കൊക്കെ സകല വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. എന്നിട്ട് പറയുന്നു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രീസലോ, സകലതും നന്മയ്ക്കായി. അപ്പൊ എന്ത് വന്നാലും അത് നന്മയാക്കി തീർക്കുന്ന ദൈവം. പ്രീസലോ, ഒരു രോഗമാകാം, കടഭാരമാകാം, അല്ലെങ്കിൽ മറ്റ് പ്രതികൂലങ്ങളാകാം, അത് പിന്നത്തേതിൽ അത് നന്മയാക്കി തീർക്കുന്ന ദൈവമാണ്. പ്രീസലോ, പലപ്പോഴും ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, 10,000 രൂപയുടെ കടമുള്ള ഒരു വ്യക്തി ഇനി ഭൂമിയിൽ ജീവിക്കണ്ട എന്ന തീരുമാനമെടുത്ത് ആത്മഹത്യയിലേക്ക് തൻ നയിക്കപ്പെടുമ്പോൾ കോടികളുടെ കടമുള്ളവനും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ലോർഡ്. ആ വ്യക്തിയോട് ചോദിച്ചാൽ പറയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സാഹചര്യം എന്നും അനുകൂലമാകണമെന്നില്ല. ക്രിസ്തുവാകുന്ന പെട്ടകം യാത്ര ചെയ്യുന്നത് ന്യായവിധിയാകുന്ന ജലപ്രളയത്തിന്റെ നടുവിൽ കൂടിയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ന്യായവിധിയാകുന്ന ജലപ്രളയം തലയ്ക്ക് മീതെ അടിച്ചുയർന്നാലും നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലാണെങ്കിൽ ഒരരാരത്ത് പർവ്വതത്തിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവം. ആടിയുലഞ്ഞെന്ന് വരാം, ആടിയുലഞ്ഞെന്ന് വരാം. നമ്മളൊക്കെ വള്ളത്തിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും,
വള്ളം ഒരിക്കലും നല്ല പൊസിഷനിലായിരിക്കത്തില്ല പോകുന്നത്, അത് ആടി ഉലയും. പലപ്പോഴും മറിഞ്ഞു പോകുമോ എന്ന് പോലും വിചാരിക്കത്തക്ക നിലയിൽ അത് ചരിഞ്ഞെന്ന് വരാം. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, അമരത്ത് കർത്താവുണ്ടെങ്കിൽ നിന്നെ അക്കരെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാ. പ്രതികൂലം കണ്ട് പതറിപ്പോകല്ലേ പ്രിയപ്പെട്ടവരെ, സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോൾ മറുതലിച്ചു നിൽക്കല്ലേ. ഗിദയോനോട് ചോദിച്ചാൽ ഗിദയോൻ പറയും, ഭയമുള്ളവൻ ഗിലയാദ് പർവ്വതം വിട്ടുപോകട്ടെ. ആദ്യമായിട്ട് വിളിച്ചു വേർതിരിക്കുന്നത് ആരെയാ? കൽദേ പട്ടണത്തിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യം ചോദിച്ചാ പറയും ഒരു പാരമ്പര്യവും ഇല്ല, അപ്പൻ നല്ല ഒരു വിഗ്രഹാരാധിയാണ്. ഏത് മോഡൽ ദൈവത്തെ വേണമെങ്കിലും എന്റെ അപ്പം പണിയും. അബ്രഹാമിനോട് ചോദിച്ച പറയും, കാരണം അതിനുള്ള അച്ചെല്ലാം എന്റെ അപ്പന്റെ പണിശാലയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അപ്പന്റെ പണിശാലയിൽ നിന്നും അപ്പൻ പണിത് പുറത്തിറക്കുന്ന ദൈവത്തെ ചുമന്നുകൊണ്ട് റോഡ് തോറും നടക്കുന്ന അബ്രഹാം, ഭവനങ്ങൾ കയറിയിറങ്ങി ദൈവത്തെ വിറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഒരു ഭവനത്തിൽ നിന്നും ഒരു അമ്മ വിളിച്ചിട്ട് ചോദിച്ചു, എടാ കുഞ്ഞേ, നീ കഴിഞ്ഞ ദിവസം കൊണ്ടുതന്ന വിഗ്രഹമായത് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല. നോക്കിക്കേ, പരസ്യമായി പറഞ്ഞപ്പോൾ അപമാനിക്കപ്പെട്ടവനായി അപ്പന്റെ പണിശാലയിൽ ചെന്നിട്ട് ചോദിച്ചു, ഇതിന്റെ നടുവിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമില്ലേ? അതാ അബ്രഹാമിന്റെ കർണപുടത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, അബ്രഹാമേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. പാരമ്പര്യത്തിന് നിന്നെ എങ്ങും എത്തിക്കുവാൻ പറ്റത്തില്ല, കുടുംബ മഹിമയ്ക്ക് നിന്നെ എങ്ങും എത്തിക്കുവാൻ പറ്റത്തില്ല, വിദ്യാഭ്യാസത്തിന് നിന്നെ എങ്ങും എത്തിക്കാൻ പറ്റത്തില്ല, നിന്റെ സമ്പത്തിന് നിന്നെ എങ്ങും എത്തിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിൽ നിന്നെ ഏൽപ്പിക്കുവാൻ തയ്യാറായോ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ ഏത് പ്രതികൂല ദൈവം അവൻ തിരിച്ച് അനുകൂലമാക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവം. അതുകൊണ്ടാ സാഹചര്യം പ്രതികൂലമായി നിന്നപ്പോൾ ഒരു ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നോഹ പെട്ടകത്തിന്റെ പണി തുടങ്ങിയത്. മഴയുള്ളപ്പോഴല്ല പണിതേ, നല്ല ചൂടുള്ളപ്പോഴാണ് പണിതേ. സ്തോത്രം. ഹം നോഹയോട് ചോദിച്ച നോഹ പറയും, പണി തീരുമ്പോൾ വെള്ളം വരുമെന്നേ. പ്രേസലോ. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവകരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ സാഹചര്യം ഏതായിരുന്നാലും അതിന്റെ നടുവിലും ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവം. ഈ കട്ടപ്പനയിൽ നൽകി സാഹചര്യം അനുകൂലമാകത്തില്ല. ഈ കട്ടപ്പനയുടെ നീ താമസിക്കുന്ന പഞ്ചായത്തിൽ നിനക്ക് സാഹചര്യം അനുകൂലമാകത്തില്ല. എന്നാൽ അവിടെ നിന്ന് നിന്നെ മാറ്റിയല്ല മാനിക്കുന്നത്, നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. ദൈവശബ്ദം കേട്ട് പുറത്തോട്ടിറങ്ങി അബ്രഹാം. നോക്കിക്കേ, വിഷയം എന്താ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചോ. ഉണ്ട്. 75 വയസ്സുണ്ട്. ഒറ്റാഗ്രഹമേ ഉള്ളൊരു കുഞ്ഞിനെ വേണം. പ്രീസറോ. ദൈവം പറഞ്ഞെന്താ? ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോണം. അങ്ങനൊരു സ്ഥലമുണ്ടോ? ഇല്ല. വിശ്വാസത്താൽ യാത്ര തിരിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാരംഭത്തിലൊരു സന്ദേശം ഞാൻ പറയാം. പഴയ നിയമ പശ്ചാത്തലം നാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം കരങ്ങളിലെടുത്ത് ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന അഭിഷിക്ത ദാസന്മാർ പ്രതികൂലത്തെ അവർ മറികടന്നത് വിശ്വാസത്താലായിരുന്നു. ഇന്ന് പകൽക്കാലവും നിന്റെ മുമ്പിൽ കാണത്തക്ക നിലയിൽ സാഹചര്യം പ്രതികൂലമായി നിൽക്കുമ്പോഴും നീ വിശ്വാസ കണ്ണോടുകൂടി കാണ, എന്റെ ദൈവം ഇതിന്റെ നടുവിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ.
شكامانا غدغا رجل كمانا غدغا سيادنا أردمانا غدغا شندنا وايدا برمانا غدغا رجل كمانا غدغا أدبا كمانا غدغا شندنا دنا باتليدي هذا بكر ده من داسن برجع ده بوله أرمي وده غربم مودل مودندنا يور مانيشنة ده سندر من ده ديبالة يا غوبرتين ده وادكال كونديرتندر بريباري وندا يرنو يرتيا എന്നെക്കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ സഹോദര സഹോദരി അങ്ങനെ നിന്നെ ഇരുത്താൻ നോക്കുന്നവരുടെ മുമ്പിൽ ഇരിക്കാൻ അല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് നിന്നെ ഭവനത്തിൽ നിന്റെ തലമുറയെ ഇരുത്തി കളയുമെന്ന് നിനക്കെതിരെ ആ വിചാരം ചെയ്യുമ്പോൾ ചൂടാമാണ് അഹന്തരഘട്ടം വൈരവലന്തം ദീപനഘട്ടം അർത്ഥക്കടക വൈരക്കണ്ടം ധൂമനഘട്ടം വേദകടച്ചി വേദിക്കട്ടി ചൂടമ്പാല റീവത്താല ഭൗഡവരച്ച ധീമലമൗഡ ചന്ദമാല ഭൗഡമാല ധീരകർമ്മ വേദഘട്ട വൈരവാല അടകരച്ച വേദികട്ടി വേദുട ചടച്ച കട്ടി വേദകട്ടി നന്മകട്ടി മണ്ണുകട്ടി ചന്ദന രഗാധന പ്രബന്ധഘട്ട വൈരവാല ഇരുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇരുത്തുന്ന പരിപാടി എടാ കടം എടുത്ത് ലോൺ എടുത്ത് കുഞ്ഞിനെ പഠിപ്പിച്ചൊരു നന്മയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ നിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടി കുടുംബത്തിന്റെ അകത്ത് നിന്ന് പുറത്തു വരാതെ അകത്തിരുത്തുന്ന പരിപാടി ഇന്ന് പൊട്ടിക്കുന്ന ദിവസമോ യേശുവിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടുന്ന ആഭിചാരത്തിന്റെ കെട്ടിനെ പൊട്ടിച്ചു കളഞ്ഞ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ വീടുകൾ നടത്തുന്ന ദിവസമായിരുന്നു ഇരുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നാൽ കൃപ പ്രാപിച്ച അഭിഷിക്തന്മാരെ അവിടേക്ക് അയച്ചു അവര് പറഞ്ഞു വെള്ളിയും പൊന്നും തന്ന് സഹായിക്കാൻ ഞങ്ങളുടെ ഒന്നുമില്ല തന്ന് സഹായിച്ചിട്ടുള്ള പരിപാടികളൊന്നുമില്ല ഞങ്ങൾക്കൊന്നുണ്ട് ദൈവകൃപ ഞങ്ങൾക്കൊന്നുണ്ട് അഭിഷേകം മറ്റൊന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ കൽപ്പിച്ചാൽ തമ്പുരാൻ അത് ചെയ്യും ഞങ്ങൾ ചിലതിനോട് കൽപ്പിക്കുമ്പോൾ ചിലത് വഴിമാറും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടുമെന്നോ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കുമെന്നുള്ള വചനപ്രകാരം ഞങ്ങൾ അതിരം തുറന്ന് കൽപ്പിക്കുന്നത് സംഭവിക്കും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ പുള്ളിയെ കൊണ്ട് ഇരുത്തി 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 കാശുണ്ടാക്കുക സ്തോത്രം അങ്ങനെ ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ ഇരുത്താൻ നോക്കുന്നവരുടെ മുമ്പിൽ എഴുന്നേൽക്കണം നീ ഇരുത്താൻ നോക്കുന്നവരുടെ മുമ്പിൽ അഭിഷേകത്തോടെ എഴുന്നേൽക്കണം അധികാരത്തോടെ എഴുന്നേൽക്കണം ശതാരമാണ് ഹതര ഘടകര കഥന അടമന ഘടകമന ഹന്തൽക്കമന ഘടകരകൾ കമന ഘടക ഹർദ്ദമന ഘടക ശതുരമന ഘടക സിയാദന ഒരു കൈവച്ചപ്പോൾ ഇരുത്തിയ പുള്ളികളൊക്കെ നോക്കി നിൽക്കുമ്പോൾ പുള്ളി അങ്ങ് ചാടി എഴുന്നേറ്റു ഇന്ന് പകൽക്കാലം നീ എഴുന്നേൽക്കുന്ന ദിവസമാ ഇന്ന് പകൽക്കാലം നിന്റെ തലമുറ എഴുന്നേൽക്കുന്ന ദിവസമാ ഇന്ന് പകൽക്കാലം നീ എഴുന്നേൽക്കുന്ന ദിവസമാ എന്താ വിഷയം തലമുറയില്ല എഴുപത്തഞ്ച് വയസ്സുണ്ട്
യാത്ര തിരിച്ച് അങ്ങനെ ആ ദൈവശബ്ദം കേട്ടിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, കർത്താവേ നീ എന്ത് തരും, നീ എന്ത് തരും? ഞാനൊരു കുഞ്ഞില്ലാതെ ഭാരപ്പെടുകയാണ്, എനിക്ക് നീ തലമുറ തരണം 15. കർത്താവ് പറഞ്ഞെന്താ അറിയോ? ദൈവം പറഞ്ഞു, നീ ആകാശത്തെ നക്ഷത്രം നോക്കി എണ്ണാമോ, എണ്ണിക്കോ. നീ വീടിന് പുറത്തോട്ടം നിറങ്ങ, വീടിന്റെ അകത്തിരുന്ന് നീ പിറുപിറുക്കാതെ പുറത്തോട്ടം നിറങ്ങി വന്ന് വിശ്വാസത്തോടെ നീ ചിലതിനോട് കൽപ്പിക്ക, ഭവനത്തിന്റെ അകത്തളത്തിലിരുന്ന് ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവത്തോട് മറുതലിച്ചു നിൽക്കാതെ നീ പുറത്തേക്കൊന്ന് ഇറങ്ങി വന്ന് അവൻ ചെയ്യുന്ന വിശ്വാസത്തെ നീ കണ്ടുകൊണ്ട് കാണ. ആകാശത്തെ നക്ഷത്രത്തെ ഒന്ന് എണ്ണിക്കോ, ഭൂമിയിലെ മണത്തിരിയെന്ന്. ഇപ്പൊ നീ 75 വയസ്സുള്ള ആളല്ലേ, നിനക്ക് തലമുറയില്ലെന്നല്ലേ ഭാരം. പക്ഷെ നീ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് എന്റെ വാക്കിന്റെ മുമ്പിൽ നീ ഇറങ്ങി പാരമ്പര്യത്തെ വിട്ടുകളഞ്ഞിട്ട്, അപ്പന്റെ പണിശാല വിട്ടുകളഞ്ഞിട്ട്, ഇന്നലെ വരെ നീ ആരാധിച്ചുകൊണ്ടിരുന്ന 33 കോടി ദൈവങ്ങളെ നീ തൂത്ത് കളഞ്ഞിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയത് കൊണ്ട് അബ്രഹാമേ, പ്രായം എനിക്കൊരു വിഷയമല്ല, നിന്റെ ഉദരത്തിൽ തന്നെ. ഞാൻ അമ്മായിമ്മ കൂടെ ഇറങ്ങിയപ്പോ നാട്ടുകാരെല്ലാം കളിയാക്കി കാണും, അബ്രഹാമെ വല്ല ചാൻസ് ഉണ്ടോ, നീ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് കാണുന്നുണ്ടോ, നീ പിന്നെ എന്തിനായി ദൈവശബ്ദം കേട്ടിറങ്ങിയേ, നീ എങ്ങോട്ടുള്ള യാത്രയാ? അബ്രഹാം പറയും, എന്നെ വിളിച്ചത് ദൈവമാണെന്ന് എനിക്കറിയാം, അവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. അതാ പ്രിയപ്പെട്ടവരെ 15 ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് തലമുറ തരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാണോ അതിന്റെ അകത്തും മറുപടി തരുവാൻ അവൻ വിശ്വാസമുള്ള ദൈവം, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണോ, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ജീവനുള്ള ദൈവമാ, ജീവനുള്ള ദൈവമാ, സ്വോത്രം. അവന്റെ കല്ലറ ഇന്നും തുറന്ന കിടക്കുന്നേ, അടച്ചിട്ട കല്ലറയ്ക്കകത്തല്ല, മൺമറഞ്ഞു പോയ ഒരുവനല്ല, മരിച്ചടക്കപ്പെട്ട് സ്രാവ് പിടിച്ചിട്ട ഒരു കല്ലറയുടെ മുമ്പിലല്ല ഞാനും നീയും ആരാധിക്കുന്നത്. ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യ ഉണ്ടെന്ന്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥന കൂടി ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ടല്ലോ, കർത്താവിന്റെ ദാസനെ ദൈവശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. എല്ലാ ദൈവ മക്കളും കരങ്ങളെ തട്ടി ദൈവദാസനെ സ്വാഗതം ചെയ്ത മനോഹരമായ നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവാധിപത്യത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാസത്തിൻ്റെയും 3rd ശനിയാഴ്ച നടക്കുന്ന മനോഹരമായ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പറയുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ ലൈവിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എക്സാം ഉണ്ട്, അതുകൊണ്ട് പല ആളുകൾക്കും ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. ഈ സ്ഥലം സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ പിൻപിൽ ചുക്കാൻ പിടിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ ഹൃദയത്തിൻ്റെ ഹൃദയംഗമമായി ഇതിന് വേണ്ടി ചിലവഴിക്കുന്ന എല്ലാ ചിലവുകൾക്കും സർവശക്തിയുള്ള ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസത്തിൻ്റെയും 4th ശനിയാഴ്ച നമുക്ക് തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ മീറ്റിംഗ് സത്യം മെമ്മോറിയൽ ഹാളിൽ വെച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന ആളുകൾക്ക്
ഇരിക്കാൻ സ്റ്റെപ്പിൽ പോലും സ്ഥലമില്ലാതെ ഏറ്റവും താഴെ വരെ ആളുകൾ ഇരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ആളുകൾ അന്നേ ദിവസം ചെലവഴിച്ചത്. അതുകൊണ്ട് ലൈവിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ പ്രാവശ്യം നമ്മൾ താഴത്തെ ഏറ്റവും വലിയ ഹാൾ എടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഹാള് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മീറ്റിങ്ങിന് കടന്നു വരാൻ കഴിയുന്നതാണ് എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ശബ്ദവും കരവും ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞ് ഒരു ദിവസം ഒരു മനുഷ്യൻ തൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന്, ആഹാരം ഉള്ള വീട്ടിൽ നിന്ന്, വസ്ത്രം ഉള്ള വീട്ടിൽ നിന്ന്, എല്ലാമുള്ള വീട്ടിൽ നിന്ന് ഓടിപ്പോകുകയാണ്. പേടിച്ചോടുക. എങ്ങോട്ട് പോവാ? അമ്മാച്ചൻ്റെ വീട്ടിലോട്ട് പോവാ. എന്തിനു പോവാ? ഭയപ്പെട്ട ആ മനുഷ്യന് ഓടിപ്പോവാ. ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ആളുകൾ ആ മനുഷ്യനോട് പറഞ്ഞു, എല്ലാം അവസാനിച്ചു പോയി, ഇനിയൊന്നും നടക്കുകയില്ല, നടക്കുകയില്ല. ആളുകൾ നിന്നോട് എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ദൈവം തുടങ്ങും. നിങ്ങൾ ഉറച്ചൊരു ആമിൻ പറഞ്ഞേ. എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ദൈവം തുടങ്ങും. എല്ലാം ഇന്ന് രാവിലെ എല്ലാം അവസാനിച്ച് ഈ യോഗത്തിൽ ആരും വന്നിട്ടുണ്ടോ? ഉണ്ടെ, പേടിക്കണ്ട, ദൈവം ചിലതാരംഭിക്കും. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു വന്നതാണ്. ദൈവം അവിടെ ആരംഭം കുറിച്ചു. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ആരംഭം കുറിക്കും. എങ്ങോട്ട് പോവാ യാക്കോബെ? വീട്ടിൽ നിന്ന് ഓടി എങ്ങോട്ട് പോവാ? വസ്ത്രം ഉണ്ടായിരുന്നു, ആഹാരം ഉണ്ടായിരുന്നു, കംഫോർട്ട് സോണിലായിരുന്നു യാക്കോബ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ കംഫോർട്ട് സോണെന്ന് ഞാൻ പറഞ്ഞേ എന്നാണെന്നറിയാമോ? ഈ വണ്ടിയുള്ളവർക്കറിയാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കംഫോർട്ട് സോൺ എവിടാന്നറിയാമോ? വണ്ടിയുടെ കംഫോർട്ട് സോൺ ഏതാണ് അറിയത്തില്ല? കാർപോർച്ച്. കാർപോർച്ച് കിടന്നാൽ വണ്ടി ഇടിക്കുമോ? ഇല്ല, ഇടിക്കുമോ? കാർപോർച്ച് കിടന്നാൽ വണ്ടി ഇടിക്കുമോ? ഇല്ല. കാർപോർച്ച് കിടന്നാൽ പെയിന്റ് പോവുമോ? ഇല്ല. പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. റോഡിൽ ഓടിയാലോ ഇടിക്കാൻ സാധ്യതയുണ്ട്, ഉണ്ട്. ഏറ്റവും വലിയ കംഫോർട്ട് സോൺ എവിടാണ്? കാർപോർച്ചിൽ. കാർപോർച്ചില്ല. പക്ഷെ റോഡിലിറങ്ങിയ പ്രശ്ന, ഈ വണ്ടി നിർമ്മിച്ച എന്തിനാ? റോഡിലോടാനാ, ഓടാനാ. ഇങ്ങനെ യാക്കോബ് വീട്ടിൽ കംഫോർട്ട് സോണില്ല. ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയുണ്ട്, വസ്ത്രം അലക്കി കൊടുക്കാൻ അമ്മയുണ്ട്, എല്ലാറ്റിനും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടുന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് പോവാ. ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഈ കാര്യം പറഞ്ഞു വരും. അങ്ങനെ 14 വർഷം ലാബാന്റെ വീട്ടിൽ യാക്കോബ് ശുശ്രൂഷ ചെയ്തു. 7 ഉം 7 ഉം 14 വർഷം. ആദ്യത്തെ 7 വർഷം തീർന്നപ്പോ യാക്കോബ് വിചാരിച്ചു അത്ഭുതം നടക്കുമെന്ന്. നടന്നില്ല. അടുത്ത 7 വർഷം കൂടെ യാക്കോബ് അതേ സ്ഥലത്ത് തുടർന്നു. ഒരു വാക്ക് ഞാൻ പറയുക, കൃത്യം 14-ാമത്തെ വർഷം യാബോക്കിന്റെ ഇപ്പുറത്ത് നീ വരും. ഒരു വാക്കൂടെ കേട്ടിട്ട്, വാക്കൂടെ കേട്ടിട്ട്, നീ ഇപ്പുറത്ത് വരും. ദൈവം വെച്ച അത്ഭുതമാണത്. നീ ഇപ്പുറത്തെത്തിയിരിക്കും. 14-ാമത്തെ വർഷം യാക്കോബ് യാബോക്ക് പിളർന്ന ഇക്കരെ കരക്കെത്തി. അന്ന് രാത്രി ആരും കാണാതെ കരഞ്ഞോണ്ട് മുട്ടുകുത്തിയ മനുഷ്യന്റെ അടുത്ത് ഉന്നതത്തിൽ നിന്നൊരുത്തൻ താഴെ കിറങ്ങി വന്ന് യാക്കോബിന്റെ അടുത്തൂടെ നടന്നുപോയി. അതിനുശേഷം ആ സ്ഥലത്ത് മുട്ടുകുത്തി ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഒരു വടിയോടുകൂടെ ഞാൻ വന്നു, ഇപ്പോൾ ഞാൻ രണ്ടു കൂട്ടമായി മാറി. ഇന്ന് രാവിലെ കേൾക്കുന്നുണ്ടോ? 14 വർഷം നിനക്കു വേണ്ടി ദൈവം എടുത്തു വെച്ച ടെഡ്ലൈനാണ്. ഒരു വടിയോടുകൂടി കടന്നു വന്ന യാക്കോബേ, നിന്നെ രണ്ടു കൂട്ടമാക്കാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ പവറുണ്ട്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം ചിലരെ വർദ്ധിപ്പിക്കാൻ പോവാ, ചില കുടുംബങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകയാ, ചില വ്യക്തികളെ വർദ്ധിപ്പിക്കാൻ പോകയാ. കരമടിച്ചു സ്വീകരിക്കാൻ പറ്റുന്ന സകല ദൈവമക്കളും ഇന്ന് രാവിലെ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇന്ന് രാവിലെ നിൻ വെളിപ്പാട് കാണുകയാ. ഒറ്റയ്ക്ക് മെതി വണ്ടി ചവിട്ടിയ, ഒറ്റയ്ക്ക് പ്രതികൂലം ചവിട്ടിയ, ഒറ്റ
ഒറ്റക്ക് പ്രതിസന്ധിത വ്യക്തിയ ഒറ്റക്ക് നടന്നു പോകുന്ന നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കാൻ നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കാൻ നിന്റെ വീടിനെ വർദ്ധിപ്പിക്കാൻ നിന്റെ അവസ്ഥകളെ വർദ്ധിപ്പിക്കാൻ ഹർമമന ഹടകദലഗസിയ വേതിമിനി വിക്കനിയ തേരക യേശുവേ എന്ന് വിളിക്കാവുന്നവര് ഇന്ന് രാവിലെ യേശുവേ എന്ന് വിളിച്ച് 14 വർഷം കൊണ്ട് വടിയോട് കൂടെ പോയവൻ ഒരു കൂട്ടമായി മാറിയതുപോലെ യേശുവേ എന്ന് വിളിക്കാവുന്ന സകല ആളുകളും നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാവിലെ എന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുക എന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുക എന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുക ഒരു വാക്ക് കേക്കണേ യാക്കോബിന്റെ കയ്യിൽ എന്ന ഉണ്ട് ഇപ്പോ ഉണങ്ങിയ വടി എന്നാ ഉണങ്ങിയ വടി ഒന്ന് പറഞ്ഞേ എന്നാ ഉണ്ട് ഒരുണങ്ങിയ വടിയുണ്ട് ഇത് വെട്ടിയെടുത്തപ്പോ പച്ചയായിരുന്നു 14 വർഷം കൊണ്ട് ഉണങ്ങിയതാ 14 വർഷമെടുത്തു ഇത് ഉണങ്ങാൻ ഒരു വാക്ക് കേട്ടോണം ഉണങ്ങിയതും മതി പക്ഷെ നീ വർദ്ധിക്കും കൈ അടിച്ചൊന്ന് സ്വീകരിച്ചോ കൈ അടിച്ചൊന്ന് സ്വീകരിച്ചോ യേശുവേ എന്ന് വിളിച്ചോ കരമടിച്ച നാമത്തെ വിളിച്ചോ വടിയോട് കൂടെ വന്നവൻ വർദ്ധിക്കും വടിയോട് കൂടെ വന്നവൻ വർദ്ധിക്കും വടിയോട് കൂടെ വന്നവന് ഇന്ന് രാവിലെ അകത്ത് ഈ വാക്ക് തൊടുന്നുണ്ടെങ്കിൽ യേശുവേ എന്ന് വിളിച്ച് അധരമൊന്ന് തുറന്ന് നന്ദി പറഞ്ഞ് ഈ രാവിലെ ദൈവവനോട് പറയുക നിന്നെ ഉണക്കേണ്ടതിന് വന്ന് നിന്റെ കുടുംബത്തെ ഉണക്കാൻ വന്ന് അന്ധകാര ആധിപത്യങ്ങളെ നീ ഉണങ്ങിയല്ല അതെന്നാ നിന്റെ മേൽ ദൈവത്തിന്റെ വാക്തത്വമുണ്ട് നിന്റെ മേൽ ദൈവത്തിന്റെ വാക്തത്വമുണ്ട് ദൈവത്തിന്റെ വാക്തത്വം ഉള്ളവൻ ഉണങ്ങത്തില്ല ദൈവത്തിന്റെ വാക്തത്വം ഉള്ളവന്റെ വീട് ഉണങ്ങുകയില്ല ദൈവത്തിന്റെ വാക്തത്വം ഉള്ളവന്റെ തലമുറ ഉണങ്ങുകയില്ല ഒറ്റ വടിയോടുകൂടെ വന്ന യാക്കോബേ നിന്നെ ദൈവം രണ്ട് കൂട്ടമാക്കുക നിന്നെ ദൈവം രണ്ട് കൂട്ടമാക്കുക കരമൊന്നടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ അധരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാവിലെ ദൈവാത്മാവനോട് പറയുക നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും വർദ്ധിപ്പിക്കാൻ നിന്നെയും നിന്റെ വീടിനെയും നിന്റെ അവസ്ഥകളെ വർദ്ധിപ്പിക്കാൻ ഇന്ന് രാവിലെ കരുത്തുള്ള ഒരുത്തൻ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട് കരമടിച്ചു സ്വീകരിക്കാൻ പറ്റുന്ന സകല ആളുകളും ഈ രാവിലെ ഈ വാക്കൊന്ന് സ്വീകരിച്ച് കരമടിച്ച് ഈ രാവിലെ ഒന്ന് സ്വീകരിച്ച് കർത്താവിനോട് പറയുക നീ വർദ്ധിക്കാൻ പോകുക നിന്റെ വീട് വർദ്ധിക്കാൻ പോകുക നിന്റെ തലമുറ വർദ്ധിക്കാൻ പോകുക നിന്റെ അവസ്ഥകൾ മാറാൻ പോകേ ഇതിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തീയുടെ ശക്തി ഒരു മഹത്വം ഇന്ന് രാവിലെ ഇതിനകത്ത് ചലിച്ച് ഇറങ്ങി വരുന്നു ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് വരുന്നു നിന്നെ നിന്റെ തലമുറയെ നിന്റെ വീടിനെ ഉണക്കിക്കളയാൻ വ്യാപരിച്ച ദുരിശക്തികൾ ഈ രാവിലെ പൊട്ടുന്നു സകല ആളുകളും യേശുവേ എന്ന് വിളിച്ച് കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന സകല ആളുകളും യേശുവേ എന്ന് വിളിച്ച് ആ കരമൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയുവാ നിന്റെ കുടുംബത്തെ ഉണക്കിക്കളയാൻ എഴുന്നേറ്റ് വന്ന ആഭിചാരങ്ങൾ ഇന്ന് രാവിലെ പൊട്ടിമാറും നിന്റെ വീടിനെ തകർത്തു കളയാൻ വന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാവിലെ തകർന്നു പോകും നീ ഉണങ്ങാൻ തുടങ്ങുകയല്ല നീ ഇല്ലാതാകാൻ തുടങ്ങുകയല്ല ചുട
Yamana Hadagadanagadaga, Hada Prabhanagadaga Sambaradhana, Vedamanagadaga Janadanagadaga, Vedivinivi Shambhavanagadaga, Kartavanodavaraya, Oh, Vanangiya Vadi Kondu Vanna, Mari Udukkan Vastram Illatha, Yakove Ninne Randu Kootamakkan, Ninne Randu Kootamakkan, Ninne Valiya Jathiyakkan. Ramanagadaga Janagadaga Harmamanagadaga Janagal Prabhanaga Harmamanagadaga Sambaradhana Enne Nokki Yakobinu Sahodarangal Ethra Perundu Yakobinu Sahodarangal Ethra Perundu Yakobinu Sahodarangal Ethra Perundu Oral Perundua Mr. Esau Mr. Esau. Esau in the color now. Chamanagala. And Chamanagala. Yakobo Arilia. Echenichapede Puli Prasna. Rami Parano. Chenichapede Prasna. A made of white tivitcher. Adiunda Kivana. Kale Pritchunduanga. But a deva tinamanish tired. നിങ്ങളുടെ രാമീൻ പറഞ്ഞില്ല നിന്നെ നാട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിലും ദൈവത്തിന് ഇഷ്ട വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിലും ദൈവത്തിന് ഇഷ്ട ആർക്കും നീ കൊള്ളരുതാത്തവനാണെങ്കിലും ദൈവത്തിന് കൊള്ളാവുന്നവനാ ആർക്കും നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം കേൾക്കുന്നുണ്ടോ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് ആർക്കും നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം ദൈവത്തിന് നിന്റെ കുടുംബത്തെ ആവശ്യമുണ്ട് ദൈവത്തിന് നിന്റെ തലമുറയെ ആവശ്യമുണ്ട് ദൈവത്തിന് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ഇന്ന് രാവിലെ സാധ്യമാണ് ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് കേട്ടോണം ഈ നാമതയെ ക്രൈസ്തവർക്ക് അതായത് ഞങ്ങളൊക്കെ ഇപ്പൊ ഞാന് ഓർത്തഡോക്സ് ജനിച്ചു വളർന്നയാളാണ് എൻ്റെ അപ്പന് ഞങ്ങള് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് വികാരമാണ് അങ്ങനെ ആയിരുന്നല്ലോ മിണ്ടുന്നില്ല അതെന്നാന്ന് ചോദിച്ചാൽ ഈ പള്ളി ഞങ്ങള് ഇപ്പൊ പള്ളിയിലൊരു ഞാനൊക്കെ പള്ളിയുടെ പണിക്ക് കല്ലൊക്കെ ചുമന്ന ആളാ കേട്ടോ കല്ല് ചുമന്നിട്ടുണ്ട് മണ്ണ് ചുമന്നിട്ടുണ്ട് അതൊക്കെ ഒരു പുണ്യമായിട്ടാ കാണുന്നത് ഒരാമയും പറഞ്ഞില്ല നമുക്കെന്നാ വികാരമില്ലാത്ത നമുക്കൊരു വികാരമില്ല അതെന്നാ നമ്മളൊന്നും ചെയ്യത്തില്ല നമ്മൾ വെല്ലോനും കത്തിച്ചിട്ട് പോയി നിൽക്കാതിരിക്കുക ഒരു സ്വാത്രം പറ അങ്ങനെ അല്ല അല്ല പണി അതല്ല ഈ നമ്മുടെ മധ്യ തിരുവാതിർക്കൂറിലുള്ള ക്രൈസ്തവരെ ദൈവം അനുഗ്രഹിച്ച എന്താണെന്നറിയോ അവർ ഞങ്ങളുടെ അവിടെ ഈ അടയ്ക്ക് ഒരു പള്ളി പണിതു കത്തോലിക്ക പള്ളി അപ്പൊ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അച്ഛനുണ്ട് അവരൊക്കെ ലൈവിൽ കാണുന്നുണ്ട് കത്തോലിക്കര അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ വർത്തമാനമൊക്കെ പറയും കേട്ടോ നാട്ടുകാരോട് വർത്തമാനമൊക്കെ പറയണം രാമീൻ പറ ചില വിശുദ്ധരാരോടും മിണ്ടുകയല്ല കൊള്ളുകയല്ല നല്ലതല്ല മിണ്ടണം അയലോക്കാരോട് മിണ്ടണം കൈ കൊടുത്ത് പറ മിണ്ടണം എന്നൊക്കെ പറ ആ പിന്നെ ഇടയ്ക്കൊന്ന് ചിരിക്കാം കുഴപ്പമില്ല പിന്നെ പശു ചിരിക്കുകയല്ല ചിരിക്കോ ഇല്ല പട്ടിയോ പട്ടി ചിരിക്കോ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ചിരി ചിരിക്കോ ഇല്ല പട്ടി ചിരി മനുഷ്യർ ചിരിക്കണം ഇടയ്ക്കൊന്ന് ചിരിക്കുന്നതൊക്കെ നല്ലതാ ചിരിക്കുന്നവർ സുന്ദരന്മാരാണ് ഇടയ്ക്കൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യണം ചിരിക്കുകയും വർത്താനം ഒക്കെ പറയണം അത് നല്ലതാ ഇനിയും ബാക്കി പറയാൻ തുടങ്ങുക അപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ട് ചോദിച്ചു എന്നാ ഉണ്ട് വിശേഷം എങ്ങനെയുണ്ട് കാലിനൊക്കെ എങ്ങനെയുണ്ട് പുള്ളിക്ക് കാല് വയ്യാത്ത ആളാ കാലിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ വർത്താനമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഗംഭീരം പള്ളി വേണമെന്നല്ലോ നിങ്ങളവിടെ കാശുകാരൊന്നും ഇല്ലേ എത്ര കോടിയായി അന്നേരം എന്നോട് പറഞ്ഞു 3-4 കോടി രൂപയായി 3-4 അധികമുള്ളായി അപ്പൊ ഞാൻ ചോദിച്ചു ഫോറിൻ ഫണ്ട് വല്ലതും ഉണ്ടോ റോമി എന്ന് വല്ലതും കാശ് വന്നോ കത്തോലിക്കരല്ലേ റോമി ഇല്ല ഇല്ല ഞങ്ങൾ പണതാ ആര് പണതാ ഞങ്ങള് പണതാ മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചു അച്ഛൻ എന്നാ കൊടുത്തു പുള്ളിക്കൊന്നുമില്ല കൊടുക്കാൻ എന്നോട് ചോദിച്ചു ഞാനോ കുറയാൻ പറ്റുമോ പള്ളിയുടെ കാര്യമല്ലേ 10 ലക്ഷം കൊടുത്തു ഞാൻ ചോദിച്ചു എവിടുന്ന കാശ് അല്ല താഴെ തുണ്ടങ്ങ് വിറ്റു ആ ഇപ്പൊ കഴിഞ്ഞ ദിവസം അല്ലെ ഇവിടെ പോയപ്പോ പുള്ളി ഒരു കാർ എടുത്തു ഞാൻ ചോദിച്ചു എവിടുന്ന അത് വിറ്റ് കഴിഞ്ഞ പിന്നെ അനുഗ്രഹമാണ് ഒരു സ്വാത്രം പറഞ്ഞില്ല മനസ്സിലാവുന്നുണ്ടോ ഈ വില കൊടുത്തു വേണം ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്നേക്ക് ബാക്കിയുടെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ മരവും വെട്ടിക്കൊടുത്ത് അന്ന് ഞങ്ങൾ ഓർത്തഡോക്സിലായിരുന്നേ ഞങ്ങളുടെ അപ്പനും അമ്മയും കൂടെ അന്നൊക്കെ ഞാൻ കൊച്ചാ
ഞങ്ങളുടെ അപ്പനും അമ്മയും കൂടെ ഒരു ദിവസം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പം ഞങ്ങൾക്ക് ഇരിപ്പുണ്ട്, ഞാനും എൻ്റെ സഹോദരി ഇരിപ്പുണ്ട്. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു, പള്ളിപണിയല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പം നമുക്കന്നേരം പൈസ ഇല്ല. അപ്പം ഫാദർ പറഞ്ഞു, നമുക്ക് ഈ മരം മൊത്തം വെട്ടി കൊടുത്തേക്കാം. അന്ന് അവിടെ നിന്ന് മൊത്തവും മരവും വെട്ടി കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ താണോ? ഇല്ല, തൊട്ടപ്പുറത്ത് ഞങ്ങൾ പെന്തിക്കോസിലേക്ക് വന്നു. അപ്പൊ പെന്തിക്കോസി വന്നപ്പോഴും ഹോള് പണിയാണ്. അപ്പൊ വെട്ടാൻ മരമില്ല, വെട്ടാൻ മരമില്ല. അപ്പൊ ഞങ്ങൾ അടുത്ത പരിപാടി ചെയ്തു. എന്നാ അവിടെ കിടക്കുന്ന 10 സെന്റ് കൊടുത്തേക്കാം. അതുകൊണ്ട് നിങ്ങൾ താഴെ പോയോ? ഇല്ല. ആമീൻ പറ. എടാ, അങ്ങനെയുള്ളതെ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അതാ അതിന്റെ കളി. ദൈവത്തിനൊരു സ്വാത്രം പറ. ഈ യാഗമർപ്പിക്കാൻ വരുമ്പോ കീറിയ വിറവും കൊണ്ട് വേണം യാഗമർപ്പിക്കാൻ. എന്ന് വെച്ച കീറിയ വിറവ് കൊണ്ട് യാഗമർപ്പിച്ചാൽ ഒരു കാര്യം കൂടെ, ദൈവത്തിന് കൊടുത്തവടെ പിള്ളാരെ നോക്കിയാ മതി. അവടെ പിള്ളാരെ പലിശയും പലിശയുടെ പലിശ കൂട്ടു പലിശ സഹിതം അനുഗ്രഹിച്ച ഒരു മഹാദൈവമുണ്ട്. ഞാനിത് പറഞ്ഞ ഇവിടുത്തെ പാസ്റ്റർ ഉൾപ്പെടെ ഞാനിപ്പോ ലൈവിൽ കൂടെ ഒരു കാര്യം പറയാൻ പോവാ. നമ്മുടെ ബ്രദറിന്റെ പേരാ ലാലു ബ്രദർ. ലാലു ബ്രദറെ, യാക്കോബ് ഒരു വടിയും കൊണ്ടാ വന്നേ. 14 വർഷം കൊണ്ട് കൂട്ടമായി. പക്ഷെ ദൈവത്തിന് പഴയ നിയമത്തിൽ 14 വർഷം വേണമെങ്കിൽ പുതിയ നിയമത്തിൽ 14 മിനിറ്റ് മതി വർദ്ധിപ്പിക്കാൻ. അതാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം ഞാൻ പറയുക, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നോ ഈ പട്ടണത്തിൽ ഒരു വർധന ഉണ്ടാവും എന്ന് ഇന്ന് രാവിലെ ദൈവത്തിന് പകരം ഞാൻ തൂതായിട്ട് പറയുക. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുക, ഈ പട്ടണത്തിനകത്ത് ഒരു ദൈവത്തിന്റെ വർധനവ് ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരും. ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോണം, ഒരു കാര്യം കൂടെ, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ഒരാളും മതി, ഒരാളും മനസ്സും മതി. ഒരാളും മനസ്സും. ഞാനിനി ലൈവിൽ പറയുക, നിങ്ങൾ കേട്ടോണം. ഞങ്ങൾ ഇടുക്കി വന്ന്, ഇത് കട്ടപ്പന, കട്ടപ്പനെ വന്ന് യോഗം നടത്താനോ ചർച്ച തുടങ്ങാനോ ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. അല്ല, ഒരു പ്ലാനും ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു, ദൈവം ഞങ്ങളെ ഇവിടെ നട്ടു, ദൈവം നമ്മളെ വളരുമാറാക്കും. നട്ടത് ദൈവമാണെങ്കിൽ, കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, ഒരു വാക്കൂടെ ദൈവനോട് പറയുക, ഇതിനെ വളർത്താൻ കരുത്തുള്ളവനാ ഇന്ന് രാവിലെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. വളർത്താൻ കരുത്തുള്ള ദൈവമാണ് ഇന്ന് രാവിലെ നിന്റെ കയ്യെ പിടിച്ചത്. വളർത്താൻ ശക്തിയുള്ളവനാണ് നിന്റെ കുടുംബത്തെ നടത്തിയത്. ഒരു വാക്ക് എന്നെ കേട്ടോണം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നമ്മുടെ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഈ ചില ആളുകൾ പറയും വഴി കൂടെ നടന്നു വന്ന് ദൂത് കേട്ടു. ചെല്ല് വിചാരിക്കുന്ന ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പം ദൂത് വരുന്നാന്ന്. അങ്ങനെയാന്നോ? ഞാൻ, എനിക്ക് അങ്ങനല്ല. ഞാന് ഇത് തയ്യാറാക്കിയാ വരുന്നത്. രാമീൻ പറ. അപ്പൊ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിൽ നിന്നാ പോരെ. ഇവിടെ നിൽക്കുമ്പോൾ വരുവാണെങ്കിൽ രാവിലെ പുസ്തകം എടുത്ത് തുറക്കുക, ഇവിടെ വരുക, നിൽക്കുക. അങ്ങനെയാണോ? അല്ല. ഈ പാട്ടെങ്ങനാ? നേരത്തെ എടുക്കത്തില്ലയോ? ഋതുവൊക്കെ പിടിക്കും. അതോ ഇവിടെ വന്ന് പിടിക്കുവാന്നോ? ഇവിടെ വന്ന് പിടിച്ചാൽ ഉച്ചയ്ക്ക് അടിക്കും. ഒരു സ്വത്രം പറ. ഇവിടെ നിന്ന് പിടിക്കുവല്ല, നേരത്തെ തയ്യാറാവണം. യോഗത്തിന് മുമ്പ് തയ്യാറാവണം. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടാണോ വന്നേ? ആണോ? രാവിലെ മന്നാ പറക്കണം, മിണ്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, മുട്ടുകുത്തി അപ്പ ഇടപെടണമെന്ന് പറയണം, സംസാരിക്കണമെന്ന് പറയണം, എന്റെ വീടിന്റെ അവസ്ഥ മാറ്റണമെന്ന് പറയണം. ശ്രീത്ര മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ ഏറ്റവും വലിയ ഹാർട്ട് മാറ്റിവെക്കുന്ന സ്ഥലമാണ്, ഹാർട്ടിന്റെയും തലയുടെ ഒക്കെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ് ശ്രീത്ര. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പോയത് ഒരു ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ, ഡോക്ടർ മകന് വേണ്ടി. ഇന്നലെ ആ മനുഷ്യൻ വിളിച്ചോണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നേ. അദ്ദേഹത്തിന്റെ മകന് ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട്, അദ്ദേഹം അവിടുത്തെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ മകന് ഹാർട്ടിന് പ്രോബ്ലമായിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യവും അവസാനവുമായിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ഇവരെ ടീം ഓഫ് ഡോക്ടേഴ്സ് നോക്കിയിട്ട് അവന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കൊച്ചെഴുന്നേക്കത്തില്ല, വയസ്സ് 14.
അന്ന് ഞാൻ തലേക്കായി വെച്ചിട്ട് ഡോക്ടറിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ വിഷമിക്കണ്ട, ഇന്ന് രാത്രി കൊച്ച് എഴുന്നേക്കും, ഇന്ന് രാത്രി അവൻ സംസാരിക്കും, ഇന്ന് രാത്രി അവന്റെ മേൽ അത്ഭുതം നടക്കും. ഇന്നലെ എന്നെ ഡോക്ടർ വിളിച്ച എന്തിനാണെന്നറിയോ? ഡോക്ടറിനോട് പറഞ്ഞു, പാസ്റ്റർ ഓർക്കുന്നുണ്ടോ മെഡിക്കൽ കോളേജിൽ വന്ന് എന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചത്? അവൻ മെഡിസിൻ ഫൈനൽ കഴിഞ്ഞു, അവന്റെ ഗ്രാജുവേഷൻ സെറമണിയാ, അതിന് പാസ്റ്റർ ഒന്ന് വേണം കേട്ടോ, അതിനെ വിളിക്കാൻ വിളിച്ച ഒന്ന് കൈയടിച്ചു സ്വാത്രം പറഞ്ഞ് നിന്റെ കംഫോർട്ട് സോൺ പൊട്ടുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതത്തിന് വേണ്ടിയാ. കരമൊന്നടിച്ചു ദൈവത്തിനൊരു സ്വാത്രം പറന്ന് ഇന്ന് രാവിലെ ഒരു തൂത് പറയുക, എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്, എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. ഇന്ന് രാവിലെ ഉറപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു, നിന്റെ സ്ഥിതിഗതികളെ മാറ്റാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഞാന് ഇന്നലെ തിമത്യോസിന്റെ ലേഖനം വായിക്കായിരുന്നേ. തിമത്യോസിന്റെ ലേഖനം ശരിക്കും ആർക്കു വേണ്ടിയാണ് പൗലോസ് എഴുതിയെന്നറിയാം? അറിയാം? അറിയില്ല. പാസ്റ്റർമാർക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണ്? പാസ്റ്റർമാർക്ക് വേണ്ടി. ഒരാളെ തൊട്ട് പറ, പാസ്റ്റർമാർക്ക് വേണ്ടിയാണ്. ഏത് ലേഖനം? തിമത്യോസിന്റെ ലേഖനം. വായിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മൾ വായിക്കാറില്ല, അതൊരു ഗുണമാണ്, ഒരു സ്വാത്രം പറഞ്ഞില്ല. ആ വായിക്കണം ബൈബിള്. ബൈബിള് തന്നേക്കുന്ന ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ചുമ്മാ വീട്ടിൽ പോവാണോ? ഇതൊക്കെ വായിക്കുമോ? വായിക്കുമോ? വായിക്കുന്നുണ്ടോ? ഇല്ല, ഇന്നോട്ട് വായന തുടങ്ങണം. ബൈബിള് വായിക്കണം. യഹോവയുടെ വചനം കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. നിന്റെ വീടിനെ ഇരുട്ടാക്കാൻ തുടങ്ങുമ്പോ ഈ പുസ്തകം തുറന്ന് വായിക്കണം. നിന്റെ വീടിനെതിരെ ആഭിചാരം ചെയ്തു തുടങ്ങുമ്പോ ഈ പുസ്തകം വായിക്കണം. എന്തിനാന്നറിയാമോ? ഇരുട്ട വെളിച്ചമായി മാറും, ഇരുട്ട വെളിച്ചമായി മാറും, ഇരുട്ട വെളിച്ചമായി മാറും, ഇരുട്ട വെളിച്ചമായി മാറും. ഇന്ന് രാവിലെ ഏതൊക്കെയോ വീടിനകത്ത് ഇരുട്ട വെളിച്ചമായി മാറും, ഇരുട്ട വെളിച്ചമായി മാറും. ഒരു കാര്യം കൂടെ, നിക്ക് 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 പറയാം. എനിക്ക് ഏറ്റവും ദൈവരാജ്യത്തോട് സംബന്ധിച്ച് സ്നേഹമുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഈ പെരുവേ യോഗം തുടങ്ങിയത് സാംസൺ പാസ്റ്ററിപ്പുണ്ട്. പെരുവേ യോഗം തുടങ്ങിയത്, യോഗം തുടങ്ങാനൊന്നും പോയതല്ല, അവിടുന്ന് രണ്ട് സഹോദരങ്ങൾ യോഗത്തിന് വന്നു. ഞാൻ ഒരാളെ വിളിച്ചിട്ട് ദൂത് പറഞ്ഞു, നീ മരിക്കാൻ പോയ ആളാണ്, നീ ഒന്നും മരിച്ചില്ല. ആ മനുഷ്യനൊന്നും പറഞ്ഞില്ല എന്നോട്. അതിനുശേഷം തുടർമാനം ഒരു 4 ആരാധനയ്ക്ക് വന്നു. അതിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ രണ്ട് പ്രാവശ്യം മരിക്കാൻ പോയാന്ന്? എന്നാന്നറിയോ? ഞാൻ ആദ്യത്തെ പ്രാവശ്യം തൂങ്ങി, രണ്ടാമത്തെ പ്രാവശ്യം ഗുളിക കഴിച്ചു, രണ്ടും കൊണ്ടും മരിച്ചില്ല. ഇതാകെ അറിയാവുന്നത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ബന്ധുക്കൾക്കും മാത്രമേ ഉള്ളൂ. ഉലകത്തിൽ വേറെ ഒരു മനുഷ്യനും അറിയില്ല. പക്ഷേ യേശു ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു ദൈവമാണെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ കൂടെ കൂടണമെന്ന്. ഇനി ബാക്കി കൂടെ കേട്ടോ. അവിടെ ഞങ്ങൾ അവിടെ നിർബന്ധപ്രകാരം ഈവനിങ് യോഗം തുടങ്ങി. അല്ലയോ സംസ പാസ്റ്റർ തുടങ്ങി. അവർ കഴിഞ്ഞ ദിവസം ഒരു 12 മണിക്കൂർ അവിടെ ആരാധന വെച്ചു. അതിൽ ഒരു പൈസ പോലും ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഏകദേശം എത്ര രൂപ ചെലവുണ്ട്? 40,000 രൂപ ചെലവുണ്ട്. ഈ കുടുംബക്കാരെല്ലാമേ ആർക്കും വീടില്ല, എല്ലാം കൂലിപ്പണിക്കാരാ. എനിക്ക് അഭിമാന അവരെ കുറിച്ച് പറയാൻ, കൂലിപ്പണിക്കാരാ. ഞാൻ ആ എറണാകുളം ചർച്ചിനോട് എനിക്ക് അതിന്റെ വിഷമമുണ്ട്. എറണാകുളം ചർച്ച് കാശുകാരുണ്ട്, പക്ഷെ കാശിടുന്നില്ല. അവിടെ ഞാനാ മുടക്കുന്നത്. ട്രിവാൻഡ്രത്തല്ല കേട്ടോ, ഞാനല്ല. അതിന് സ്പോൺസേഴ്സ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഓരോ ആളുകളെ ഓരോ സമയത്തും എഴുന്നേപ്പിച്ച് തരും. ഇടുക്കിയിലെ കാര്യം പറയാൻ വരുക, ഇടുക്കി നമുക്ക് സെമിത്തേരി ഇല്ല. എന്നാ ഇല്ല? സെമിത്തേരി ഉണ്ടോ? ഇല്ല. സെമിത്തേരി വാങ്ങിക്കണം. വേണ്ടായോ? അവരോരെ കഴിയുന്നു ആരോര് ചെയ്യണം. വേണോ? വേണം. ചെയ്യത്തില്ലയോ? ചെയ്യും. ചെയ്തില്ലയോ? ചെയ്യും. ചെയ്തില്ലയോ? ചെയ്യും. നമ്മളെല്ലാം കൂടെ അങ്ങ് ചെയ്യാൻ പോകും. വേറെ കഴിഞ്ഞ ആഴ്ച ഇല്ല, അതുകൊണ്ടൊക്കെ വന്നതാണല്ലേ. അന്നു ചെയ്തില്ലയോ? ചെയ്യും. ഒരാമയും പറ എടാ, നീയോ? നമ്മുടെ അച്ഛൻ എല്ലാവരും ചെയ്യും. ഒരാമയും പറ
സെമിത്തേരിയുടെ കാര്യത്തിൽ തീരുമാനമായി. എടാ ചേർക്ക നീ ചെയ്യത്തില്ലയോ, ചെയ്യും, ഒരാമീൻ പറ. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ചിരിക്കണ്ട, നിങ്ങളും ചെയ്യണം, ഒരാമീൻ പറഞ്ഞില്ല. എല്ലാവരുടെയും പ്രാപ്തിക്കനുസരിച്ച് അവരോട് ചെയ്യണം. അടുത്ത ആഴ്ച എഗ്രിമെന്റ് എഴുതണം സെമിത്തേരി, എന്നിട്ട് സെമിത്തേരിക്ക് ചുറ്റുമതിൽ കെട്ടണം, പാസ് ചെയ്യണം. ചെയ്യത്തില്ലയോ, എത്ര കൊടുക്കും? ഏ അതല്ലേ പത്രോസ് പറഞ്ഞ പോലെ, അവർ സ്വാത്രം പറഞ്ഞില്ല. ചക്കായി മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, യേശു പറഞ്ഞു, നീ അധികമായിട്ട് വാങ്ങിയതല്ലേ, ഞാൻ തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. എന്നാലും പത്രോസ് വന്ന് ചെവി പറഞ്ഞു, കാശിൻ്റെ കാര്യമാണ് ഇപ്പം പറയണ്ട പിന്നെ പറയാം. മനസ്സിലായി, കാശിൻ്റെ കാര്യമാണ് ഇപ്പം പറയണ്ട പിന്നെ പറയാം എന്ന് പറഞ്ഞ പോലെ പാസ് പിന്നെ പറയാന്നാ പറഞ്ഞത്. അപ്പം നല്ലൊരു കാശ് കൊടുക്കണം, കൊടുക്കണം. ഒരു സ്വാത്രം പറഞ്ഞു, ആ സ്വാത്രമൊക്കെ പോയ പോക്ക് കണ്ടോ, ആ ജെല്ല് വഴി ഇറങ്ങിപ്പോവായിരുന്നു. ആ നിങ്ങൾ മിണ്ടുന്നില്ല. അച്ഛാ, ഈ പൈസയുടെ പിടുത്തമുള്ളവര് അനുഗ്രഹിക്കപ്പെടത്തില്ല. ഇല്ല, ഇല്ലായ്മേ കൊടുക്കണം. നിങ്ങൾ എന്നെ കണ്ടോ, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെ 26 മിഷണറിമാരെ, ആ കുടുംബത്തെ പോറ്റാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അത് സഭയുടെ പൈസയല്ല, എന്റെ ശുശ്രൂഷയിൽ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ 26 മിഷണറിമാരെയും ഞങ്ങൾ പോറ്റുന്നത്. അത് എലോഹിമിന്റെ പേരിലല്ല ചർച്ച്, അവരുടെ പേരിൽ തന്നെയാ ചർച്ച്. ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എല്ലാ വാസവും മിഷണറിമാർക്ക് ആ കുടുംബം കഴിയാനുള്ളത് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരും ഞങ്ങളുടെ ചർച്ചും ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നത്. ഒന്ന് കൈതട്ടി ദൈവത്തിന് സ്വാത്രം പറഞ്ഞേ. ഒരു കാര്യം ഞാൻ പറയാ, ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പം, ഞാൻ ഈ തിമത്യോസിന്റെ ലേഖനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ തിമത്യോസിന്റെ ലേഖനത്തില് ഇന്നലെ രാത്രി വായിച്ചപ്പോഴേ പാസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞു. ഈ പാസ്റ്റർമാരെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പാസ്റ്റർമാരെ എങ്ങനെയാണ് ഇടപെടേണ്ടത്? അവിടെ പറയുന്നത് മൂത്ത സ്ത്രീകൾ, മൂപ്പന്മാർ. ഈ മൂപ്പന്മാരാരാ? മൂപ്പന്മാർ മൂപ്പന്മാരാരാ? ഏ കുഞ്ഞുമോളോ, മൂപ്പന്മാരാരാ? ഏ മൂപ്പൻ എന്ന് പറഞ്ഞ ബിഷപ്പ് എന്നാണ്, പാസ്റ്റർ. രാമീൻ പറഞ്ഞോ, നമ്മൾ മൂപ്പൻ എന്ന് വിചാരിച്ചത് തലയില് മുടി വെളുത്ത പുള്ളിയ അല്ല, പുള്ളിയല്ല, ഒരു സ്വാത്രം പറഞ്ഞില്ല. മുടി വെളുത്തയാളല്ല മൂപ്പൻ, അല്ല, നമുക്ക് തെറ്റിയതാ. അങ്ങനെയാണ് ഈ ചേട്ടനാ മൂപ്പനാ, അല്ല നമ്മുടെ അച്ഛനാ, അതല്ല മൂപ്പൻ. നമ്മൾ പറഞ്ഞു 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 മൂപ്പൻ എന്ന് പറഞ്ഞാൽ മുടി വെളുത്ത പുള്ളിയാണ്, ആണോ? അല്ല. തിമത്യോസിനോടാ പറച്ചില്ല. ആരാ? നിജപുത്രനായ തിമത്യോസിനോട് പറഞ്ഞു, മൂത്ത സ്ത്രീകളുണ്ട്, മൂപ്പന്മാരുണ്ട്, നീ ബിഷപ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പം ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഇന്ന ആളുകളെ ഞാനിങ്ങനെ പാസ്റ്റർമാർക്ക് ഇപ്പോൾ ഒരു ഒരു 14 പേര് സഭയോട് ചേരാൻ, പാസ്റ്റേഴ്സ് ചേരാൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ലിസ്റ്റ് പ്രാർത്ഥിക്കാൻ വരട്ടെ, തിമത്യോസിൻ്റെ ലേഖനം വായിച്ചേ. അങ്ങനെ ഇന്നലെ രാത്രി തിമത്യോസിൻ്റെ ലേഖനം വായിച്ചു തീരുന്നേ. തിമത്യോസിൻ്റെ ലേഖനത്തിൽ മൂപ്പന്മാരോട് അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മൂത്ത സ്ത്രീകളോട്, ഇളയ സ്ത്രീകളോട് ഇടപെടേണ്ടത് എങ്ങനെയാണ്, കണ്ടോ മോളെ, അത് യൗവനക്കാരോട് എങ്ങനെ ഇടപെടണം ഒന്ന് വായിച്ചോ. മൂത്തവനെ ഫൽസിക്കാതെ അപ്പനെ പോലെയും, ഇളയവരെ സഹോദരന്മാരെ പോലെയും, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ, സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുന്ന വിധവമാരെ മാനിക്ക, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ, പുത്രപവിത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മേപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ഈ ക്രേത്തക്കാരായ സ്ത്രീകളുടെ വാക്കുണ്ടല്ലോ, കണ്ടായിരുന്നോ ക്രേത്തക്കാരുടെ കാര്യം? അവിടെ എഴുതിയിട്ടുണ്ട് ക്രേത്തക്കാർ വെള്ളം അടിക്കും എന്നുള്ള കാര്യം, കണ്ടില്ലേ? ഇല്ല, സ്ത്രീകൾ ക്രേത്തക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾ വെള്ളം അടിക്കാതെ കണ്ടിട്ടില്ലയോ, മദ്യം കുടിച്ച് ലഹരി കണ്ടില്ല, അതിനകത്ത് കിടപ്പുണ്ട്. ആദ്യം മൂപ്പന്മാരുടെ കാര്യം പറഞ്ഞിട്ട് തൊട്ട് താഴെ മൂപ്പന്മാരുടെ കാര്യം ആദ്യം പറഞ്ഞ്, നിങ്ങൾ മൂപ്പന്മാരെ പിറുപിറുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സഹോദരിമാര് ഏഷണി പറയരുത്, അത് കണ്ടില്ലയോ? തിബത്തസിന്റെ കാര്യത്തില്ല കണ്ട, അല്ലോ ഉണ്ടോ നോക്കട്ടെ, അല്ലും വായിക്കുന്നുണ്ട്. ആ കണ്ടവരാരാണുണ്ടോ ഒന്ന് വായിച്ചോ. ആ ഇനിയിപ്പം ഞാൻ തന്നെ എടുക്കേണ്ടി വരും മിക്കവാറും, അല്ല ഫേബ എടുക്കും.
പേപ്പർ നോക്കിയാ മതി അവിടെ ഇവരോട് ഇങ്ങനെ കണ്ടു കണ്ടു സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട് ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ്വസൽപ്രവർത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. ഇളയ വിധവമാരെ ഒഴിക്കാം. അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും. ആദ്യ വിശ്വാസം തള്ളുകയല്ല, മൂപ്പന്മാരെ വിളിച്ചിട്ട് പറയും. അത് കഴിഞ്ഞിട്ടാണ് സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. എന്നാൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യണം. എന്നിട്ട് അവിടെ അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിനകത്ത് അവിടെ കിടപ്പുണ്ട് നിങ്ങൾ ക്രേത്തക്കാരെ പോലെ മദ്യപിക്കരുത് എന്ന്, വീഞ്ഞു കുടിച്ച് നിങ്ങൾ ലഹരി പിടിക്കരുത്. ആരെങ്കിലും കണ്ടോ അത്? തിമത്യോസ് ലേഖനത്തിൽ കണ്ടില്ല? ഫേബ ഒന്ന് നോക്കിയ ഫേബയ്ക്ക് കിട്ടും ആ വാക്ക്. ഓക്കെ, ശരി, ഞാനത് പറഞ്ഞോളാം, ഞാനത് പറഞ്ഞോളാം. നിങ്ങൾ ഞാൻ ഇന്ന് ഇങ്ങനെ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾ എന്നെ 2 മിനിറ്റ് കേൾക്കണേ, ഈ കൈ അടിച്ചു തുള്ളി മാത്രം പോവല്ല, വചനം കേൾക്കണം. രാമീൻ പറഞ്ഞില്ല വചനമില്ലാത്തവർ നിക്കിയല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വചനമകത്ത് കേറാത്തോര് കാറ്റു വരുമ്പോ അവിടുന്ന് പോകും. വചനം, തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞേ വചനം പഠിപ്പിക്കണം, വചനം പഠിപ്പിക്കണം. എന്തിനാ വചനം പഠിക്കുന്നേ? നിനക്കൊരു പ്രതിസന്ധി വരുമ്പോ ഇടറിപ്പോകാതെ വചനം നിന്റെ അകത്ത് ശക്തിയോടെ വ്യാപരിക്കും. ഇന്ന് രാവിലെ ചില ആളുകളുടെ അകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന രാവിലെ ആയിരിക്കും. ചിലരുടെ അകത്ത് വചനം വളർന്നു വരും. ഈ സഭയോട് ഞാൻ പറയുന്നു, വചനം അതിന്റെ ആമേൻ പൂർണ്ണ നിശ്ചയത്തോടെ. ഈ വചനം പഠിപ്പിക്കണമെങ്കിൽ ഇത് പഠിക്കണം, ഇത് പഠിക്കണം. പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് പറയുക. അല്ലല്ലല്ല, ചിലപ്പം 6 ദിവസമൊക്കെ വായിച്ചിട്ടാണ് ഒരു മെസ്സേജ് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ 7 ദിവസമൊക്കെ വായിക്കും. ഈ വായിക്കുന്ന മെസ്സേജ് ഞങ്ങൾ എഴുതും. എഴുതിയിട്ട് ഒന്നുകൂടെ നോക്കും ഇതിനകത്ത് തെറ്റുവല്ലോ ഉണ്ടോ, നമ്മൾ എന്നിട്ട് നോക്കും ഇതിനകത്ത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളും കൊണ്ട് വരുന്നത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ റെവലേഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ അകത്ത് ഉള്ള ജീവിത നിലവാരം വെച്ച് പരിശുദ്ധാത്മാവ് റെവലേഷൻ തരും. ആ റെവലേഷൻ ഞങ്ങൾ വചനത്തോട് ചേർത്ത് പറയും. അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. അതിനകത്ത് പറയുന്ന 2-3 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, മൂപ്പന്മാർ ചെയ്യേണ്ട ഒരു വാക്ക് കണ്ടോ? ഇല്ല, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അടുത്ത വാക്ക്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ. അതായത് ഇവരെ 3 പേരെയും കൂടെ വിളിച്ചിട്ട് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ അത്രയും സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് നോക്കി പറയാം. ഓക്കെ, തീത്തോസില ഒന്ന് വായിക്കത്. വായിച്ചേ തീത്തോസിന് എത്ര എത്രന്റെ എത്ര? ടൈറ്റസ് 1-ന്റെ, തീത്തോസ് 1-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത്. ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത്. ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന്. നിക്ക് 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 ഇത് കേട്ടോണേ. ക്രേത്തയുടെ കത്തിവർക്കായി സ്തോത്രം. തണ്ടുതാണ്, 1 മിനിറ്റ് നിന്നെ കേട്ടെ. ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട്, ടൈറ്റസിനോട് പറയാണ്, തിമത്യസിനോട് പറയാ, ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോന്നത്. ദൈവാസനെ എന്നെ നോക്ക്, ഇടുക്കിയിൽ ഈ സ്ഥലത്തിന്റെ പേരെന്ത്? കട്ടപ്പന. കട്ടപ്പനയിൽ വിട്ടിട്ട് പോന്നത് എന്തിനാണ്? ശേഷിച്ച കാര്യം ക്രമത്തിലാക്കേണ്ടത്, ക്രമത്തിലാക്കാൻ വേണ്ടി. ഒരാമീം പറ. ഞങ്ങള് ഞാനിപ്പോ അടുത്ത ദിവസം പാസ്റ്റർമാരെയൊക്കെ വിളിക്കും. വിളിച്ചിട്ട് ഇപ്പൊ അതിനുവേണ്ടിയാണ് 1 ഏപ്രിൽ ഉപവസിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ എല്ലാ ചർച്ചയിൽ നിന്നും പ്രതിനിധികളെ വിളിക്കും. വിളിച്ചിട്ട് കാര്യം പറയും. കാര്യം പരിശുദ്ധാത്മാനോട് പറഞ്ഞു എല്ലാ ചർച്ചയിൽ നിന്നും പ്രതിനിധികളെ വിളിക്കണം. എന്നിട്ട് കർത്താവിന്റെ വരവ് അടുത്തുപോയി. അതിനു മുമ്പ് എല്ലാ പട്ടണത്തിലും ഒരു കൊയ്ത്തുണ്ട്.
അതിനു മുൻപ് ഒരു കൊയ്ത്തുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിലൊരു കൊയ്ത്തുണ്ട്, രാജ്യങ്ങളിലൊരു കൊയ്ത്തുണ്ട്, ദേശങ്ങളിലൊരു കൊയ്ത്തുണ്ട്. അതിനു മുന്നോടിയായി വചനം പഠിപ്പിച്ച് ഉറപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയത്തോടെ ചില കുടുംബങ്ങളെ ഉറപ്പിക്കാൻ ഈ ശുശ്രൂഷിക്കാനുള്ള മാനദണ്ഡം എന്നാ? ഒരാൾ ശുശ്രൂഷകരാകാൻ മാനദണ്ഡം എന്നാ? പാസ്റ്റർ ആകാൻ വേണ്ടിയുള്ള മാനദണ്ഡം എന്നാ? പാസ്റ്റർ ആകാൻ വേണ്ടി എന്ത് വേണം? പഠിക്കണം, ബി ടീച്ച് പഠിക്കണം, അങ്ങനെയാണോ? ബി ഡി പഠിക്കണം, ഞങ്ങളെപ്പോലെ എം ഡി എച്ച് എടുക്കണം, അങ്ങനെയാണോ? ആണോ അനുരാജേ? മോനെ എങ്ങനാ? ബി ടി എച്ച് തിമത്യോസ് ബി ടി എച്ച് കാരനാണോ? ടൈറ്റസ് തീത്തോസ് ആണോ? അല്ല, ബി ടി എച്ച് പോരാ, ബി ഡി പോരാ, എം ഡി എച്ച് പോരാ, വിളി വേണം. ഒരാമയും പറഞ്ഞില്ല, പഠിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും സെക്കുലറായിട്ട് പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം എം എയുടെ പേപ്പർ എഴുതുന്നുണ്ട്, ഒരു ടെൻഷനില്ല, പഠിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നതിൻ്റെ അത്ര ഒക്കെ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നു. എനിക്ക് സെക്കുലറായിട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സമയമില്ലാത്തതുകൊണ്ട്. എന്നാലും ഞാൻ വന്നിട്ട് തീസീസ് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പഠിക്കുന്നത് നല്ലതാണ്. എനിക്ക് ബി ടി എച്ച് ഉണ്ട്, എം ടി എച്ച് ഉണ്ട്, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഉണ്ടെങ്കിൽ ഡിഗ്രിയൊക്കെ ഉണ്ട്, കുറേ ഡിഗ്രീസ് ഉണ്ട്. എനിക്ക് ഈ ഡിഗ്രിയൊക്കെ നല്ലതാണ്. കുറച്ചുകൂടെ സെക്കുലറായിട്ട് നമ്മൾ മെച്ചപ്പെടും, അതിനു വേണ്ടി ഡിഗ്രിയൊക്കെ നല്ലതാണ്. പക്ഷേ സഭാ ശുശ്രൂഷയ്ക്ക് ഇത് പോരാ, കൃപ വേണം. ക്രമപ്പെടുത്തുന്നവരായിരിക്കണം, കുത്തടിച്ചു വിടുന്നവരായിരുത്, ക്രമപ്പെടുത്തുന്നവരാകണം, പൂർണ്ണ ഗൗരവത്തോടെ പഠിപ്പിക്കുന്നവരാകണം. രാമീൻ പറഞ്ഞില്ല, പൂർണ്ണ ഗൗരവത്തോടെ പഠിപ്പിക്കണം. എങ്ങനെ? പൂർണ്ണ എന്നേലും പറയുമല്ല, അല്ല, പഠിപ്പിക്കണം. എന്നാ പഠിപ്പിക്കണം? വചനം പഠിപ്പിക്കണം. ഞാനീ പറയുന്ന അകത്ത് കയറുന്നുണ്ടല്ലോ, എന്തിനായി നിർത്തി പറയുന്നേ? ഇതകത്ത് കയറണം. ഇതകത്ത് കയറിയ നിങ്ങളെ ഒരുത്തനും മറിക്കാൻ പറ്റത്തില്ല, ഒരു ഉപദേശക്കാരനും മറിക്കാൻ പറ്റത്തില്ല, ഒരു പ്രതികൂലത്തിനും മറിക്കാൻ പറ്റത്തില്ല, ഒരു പ്രതിസന്ധിക്കും മറിക്കാൻ പറ്റില്ല. നിക്ക 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 രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഇച്ചിരി കേട്ടിട്ട് ബാക്കിയുടെ പറയാം. യേശു ഒരിക്കൽ പറഞ്ഞു, ഉദാഹരണം കേൾക്കണം, ഉദാഹരണം. എന്നാ ഉദാഹരണം? ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പോയി, എത്ര സ്ഥലത്ത് പോയി വിതച്ചു? വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല മണ്ണി വീണു. ഒന്നുകൂടെ, എവിടൊക്കെ? വഴിയരികിൽ, പാറപ്പുറത്ത്, മുള്ളിന്റെ ഇടയിൽ, നല്ല സ്ഥലത്ത്. അപ്പൊ എത്ര ടൈപ്പ് വിത്തുണ്ട്? എത്ര ടൈപ്പ് വിത്തുണ്ട്? എന്നെ നോക്കി പറ, എത്ര ഉണ്ട്? നാലല്ല, ഒന്ന്. അവിടെ വീണതാ, വീണതാ. ഇതാണ് പ്രശ്നം നമ്മുടെ. പറഞ്ഞപ്പോ എത്രയായി? നാലായി. ഒന്നേ ഉള്ളൂ, ഒറ്റ ടൈപ്പേ ഉള്ളൂ. നമ്മൾ പറഞ്ഞപ്പോ എത്ര പറഞ്ഞു? നാല്. എത്ര ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഇത് വിതച്ചപ്പോ അവിടെ വീണതാ, വീണതാ. എവിടൊക്കെ വീണു? വഴിയരികെ വീണു, പാറ സ്ഥലത്ത് വീണു. കിളിച്ചോ? ഇതെല്ലാം കിളിച്ചോ? കിളിച്ചോ? കിളിച്ചു. വളന്നോ? വളന്നു, വളന്നു. എന്നിട്ട് എന്തിയേ? പറവ കൊണ്ടുപോയി മുള്ളി ഞെരുക്കി ഉണങ്ങി. ഇതാ പ്രശ്നം. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായോ? മനസ്സിലായോ? ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായി പറഞ്ഞേ. ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായോ? ഇല്ല. അവര് രാത്രി വന്ന് ചോദിച്ചു. എപ്പോഴാ? രാത്രി വന്ന് ചോദിച്ചു, ഗുരു എന്നാ പറഞ്ഞേ? മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, നാട്ടുകാർക്ക് മനസ്സിലാവത്തില്ലല്ലോ. അതിനാ ഇപ്പൊ ശാന്തമായിട്ട് പറയുന്നത്, കേൾക്കുന്നില്ലേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ. ഇത് നാലും ഹൃദയമാണ്, നാലും ഹൃദയമാണ്. കൊണ്ടുപോയത് പിശാച്, വളർത്തിയത് ദൈവം. ആമേൻ പറ. കൊണ്ടുപോയത് പിശാച്. ഇന്ന് രാവിലെ നിന്റെ നന്മ തട്ടിയെടുക്കാൻ തൊട്ടടുത്ത് പിശാചുണ്ട്.
പക്ഷെ നിന്നെ തൊടാതിരിക്കാൻ ഈ വിത്ത് കൃപയ്ക്കകത്തു വീഴണം. ഈ വിത്ത് നിന്റെ ഹൃദയത്തിനകത്തു വീഴണം. അന്യ ചിന്ത കൊണ്ട് നിന്റെ ഹൃദയത്തെ ഞെരുക്കിക്കളയല്ല. നിക്ക 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 ഞാൻ ചെറിയേറെ ഇന്ന് പറഞ്ഞിട്ടേ പോകും, പറഞ്ഞിട്ടേ പോകും, കേട്ടോണം. ചെറിയേറെ ഇത് കേൾക്കുമ്പോൾ രസമല്ലേ ദൈവത്തിന്റെ വചനം കേൾക്കാൻ. ശരിക്കും ഞാൻ പറയാം, രണ്ടു മണിക്കൂറൊന്നും വചനം കേൾക്കാൻ ഇരുന്ന നമ്മൾ മുഷിയത്തില്ല. വചന ടൈറ്റസ് നമ്മൾ ഇച്ചൂടെ വായിക്കാൻ പോവാണേ. ടൈറ്റസ് ഒന്ന് വായിച്ച മോളെ, ടൈറ്റസ് കേട്ടോണേ. ഞാൻ തീത്തോസ് അല്ലേ, ഞാൻ ക്രേത്തിൽ നിന്നെ വിട്ടേച്ചു പോന്നത്, നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അടുത്ത വാക്ക്, അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്ദ്യനായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അരുത് അതിഥിപ്രിയനും പറയുന്ന ആള് പോരാ. അടുത്ത വാക്ക്, അതിഥിപ്രിയനും സൽഗുണ നാട്ടുകാരി വന്ന വെള്ളം കൊടുക്കണം, സുബോധശീലനും നീതിമാനും. സുമോദശീലൻ എന്ന് പറയേണ്ടതാണ്, പിന്നെ പറയാം. നീതിമാനും നീതിമാനും നിർമ്മലനും നിർമ്മലനും ജിതേന്ദ്രിയനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ഉപദേശം പറയണം. ആമീൻ പറഞ്ഞില്ല, എന്നാ പറയണം? ഉപദേശം പറയണം. നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റത്തില്ല, എല്ലായിടത്തും പോകാൻ പറ്റുകയില്ല, 28 കെട്ടാൻ പറ്റുകയില്ല, നാള് നോക്കാൻ പറ്റുകയില്ല, വാവ് നമുക്കില്ല, അനിഷ്ഠാനം നമുക്കില്ല, നാള് നോട്ടം നമുക്കില്ല. ആമീൻ പറഞ്ഞില്ല. ഞായറാഴ്ച യോഗത്തിന് പോകും. ഞായറാഴ്ച ഞായറാഴ്ച അമ്മാച്ചന്റെ മോന്റെ കല്യാണമുണ്ട്, പോമോ? പോമോ? നിങ്ങളോടൊരു കാര്യം പറയാം, ആൾക്കാരെ അമ്മാച്ചന്റെ മോന്റെ കല്യാണത്തിന് നിങ്ങളെ വന്ന് വിളിക്കുന്നത് നിങ്ങൾ വരത്തില്ലെന്ന് വിചാരിച്ച അതെന്നാ? പെന്തിക്കോസ. എന്തുവാ പെന്തിക്കോസ? പെന്തിക്കോസുകാര് ഞായറാഴ്ച കല്യാണത്തിന് വരത്തില്ല. പോമോ? നിങ്ങളുടെ ഇരിപ്പ് കഴിഞ്ഞിട്ട് ഞായറാഴ്ച പോയി കഴിച്ചിട്ട് വന്നിരിപ്പാ ഇരിക്കുന്നത്, മിണ്ടുന്നില്ല. ഞായറാഴ്ച കല്യാണത്തിന് പോകത്തില്ല. ഞങ്ങളുടെ വല്യപ്പൻ മരിച്ചിട്ട് ഞാൻ പോയില്ല ഞായറാഴ്ച കല്യാണത്തിന്. കല്യാണത്തിനില്ല, അടക്കിന് പോയില്ല. വല്യപ്പൻ മരിച്ചിട്ട് പോയില്ല. അവര് ഞങ്ങളെ ആണ്ടിന് വിളിക്കുകയല്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇങ്ങനെ നേർച്ചക്ക് വരുന്ന ആളുകളും വന്നു കയറുകയല്ല. അതെന്നാ? അമ്മ പറയും, സാറേ നിങ്ങൾക്ക് പൈസ തരാം, പക്ഷെ നേർച്ചക്ക് തരത്തില്ല. അതെന്നാ? ഞങ്ങൾ കർത്താവിനെ കൊടുക്കും. കൈപൊക്കി സ്തോത്രം പറഞ്ഞില്ല, മനസ്സിലായില്ല? പത്യോപദേശം പറയുക, കേൾക്കുന്നോ? കൈയടിച്ച് തുള്ളിയാ പോരാ, വചനം കേൾക്കണം. വചനമാണ് നിന്നെ നിർത്തുന്നത്, വചനമാണ് നിന്നെ വളർത്തുന്നത്. ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ഇവിടെ ഞാൻ ഈ ഇടുക്കി വന്ന് കണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് പിന്മാറ്റക്കാര് ഈ മണ്ണിലുണ്ട്. എന്ത് പറ്റി? വചനമാകത്തില്ല, വചനമാകത്തുള്ളവൻ പിന്മാറത്തില്ല. കടുത്തു കണ്ണിച്ചു താഴെ വെച്ചാൽ അവൻ പിന്മാറിപ്പോകത്തില്ല. അതെന്നാ പിന്മാറാത്ത? അവന്റെ അകത്തോറപ്പണ്ട് കിടയ സുരേഷ്ഠൻ പ്രത്യക്ഷനാകും. കയ്യൊന്ന് ഉയർത്തി ഒരാമീ പറ. കഴിഞ്ഞ ദിവസം ഞാന് എന്നോട് ദൈവാസം വന്ന് പറഞ്ഞ പിന്നെ പാസ്റ്ററെ, നോർത്ത് ഇന്ത്യ സുവിശേഷ വേല ചെയ്തൊരു പാസ്റ്റർ, അദ്ദേഹത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഇപ്പൊ നാട്ടിൽ വന്ന് പുള്ളി കുടിയാ, ഭയങ്കര കുടിയാ, ഒന്ന് രക്ഷപ്പെടുത്തോ? അപ്പൊ ഞാൻ പറഞ്ഞു, കൊണ്ടുവന്നാട്ടെ. പുള്ളി ഞാൻ സംസാരിച്ചപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, പ്രതിസന്ധി വന്നപ്പോ, പൈസ ഇല്ലാതെ വന്നപ്പോ യേശുവിനെ വിട്ടുപോയി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, ബ്രദറെ, എനിക്കൊക്കെ എത്ര പ്രാവശ്യം പൈസ ഇല്ലാതെ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം വാട കൊടുക്കാതിരുന്നിട്ടുണ്ട്. എനിക്ക് ഇന്നെന്ന പോലെ ഓർമ്മയാ, പഴയ ചർച്ചുള്ള സമയത്ത്, ഈ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറയാം, പഴയ ചർച്ചുള്ള സമയത്ത് 3 മാസമായിട്ട് വാട കൊടുത്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ കാണുന്ന പോലെ നിസ്സാരമല്ല. 26 സ്റ്റാഫ് മാത്രമുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം, ഈ നാട്ടിലുള്ള മുഴുവൻ വാടക അടയ്ക്കണം. ചില സമയത്ത് ഭയങ്കര പ്രയാസ കാര്യങ്ങൾ കൊണ്ടുപോകാൻ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. 3-4 മാസമായിട്ട് വാട കൊടുത്തിട്ടില്ല. അവിടുത്തെ ഓണറാണെങ്കിൽ 10-ാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടാ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും.
പുള്ളിയെ കണി കണ്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് വരുന്നതായി. പിന്നെ എന്നോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് അച്ഛാ പൊക്കോ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും. പുള്ളി കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ വരും. ഞാൻ രണ്ടാഴ്ച പിന്നെ അവധി പറയും, പുള്ളി പിന്നെയും പോവും. അത് കഴിഞ്ഞ് പിന്നെ അവധി പറയും. അപ്പൊ അവധി പറഞ്ഞ് 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 ഏറ്റവും അവസാനം പുള്ളി എന്നോട് പറഞ്ഞു ഇറക്കി വിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് പോയില്ല, പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ ഫോണിലൊരു മെസ്സേജ്, ഒരാൾ അയച്ച എന്നോട് പറഞ്ഞു പാസ്റ്റർ അക്കൗണ്ട് നമ്പർ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ചെക്ക് ചെയ്തപ്പോ 3 മാസം അടയ്ക്കാനുള്ള വാടകയുണ്ട്. രാമീൻ പറ. സ്നേഹിതരെ, ഞങ്ങൾ ജീവിക്കുന്ന ഇങ്ങനാ ജീവിക്കുന്നേ, മനസ്സിലാവുന്നില്ലേ? ഇങ്ങനാ ഞങ്ങൾ കൊണ്ടുപോകുന്നേ, ഇങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നേ. ഇതാരും കാണിക്കൊന്നുമില്ല. ഞാൻ ആ മനുഷ്യനെ പറഞ്ഞ് ഉറപ്പിച്ചു, ബ്രദറെ ഇപ്പോഴും പൈസ ഇല്ലാത്ത സമയം വന്നിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിൽ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഇന്ന് വരെ കറക്റ്റായിട്ട് ഒരു ഡേറ്റിൽ ഞാൻ ഫീസ് അടച്ചിട്ടില്ല. ഫൈൻ വന്നിട്ടേ അടച്ചിട്ടുള്ളൂ. ഫൈനോടുകൂടിയാണ് പിള്ളേരുടെ ഫീസ് അടയ്ക്കുന്ന ഇപ്പോഴും. അപ്പൊ എനിക്കൊരു സന്തോഷമാണ്, അതും അതൊരു സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ബിസി വെച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറന്മാര് 3 പേരോട് പ്രാർത്ഥിച്ചേ, ഫീസിന് വേണ്ടി പ്രാർത്ഥിച്ചേ, യേശുപ്പച്ചൻ തരട്ടെ. രാമീൻ പറഞ്ഞില്ല. ആര് തരട്ടെ? യേശുപ്പച്ചൻ തരട്ടെ. അങ്ങനൊക്കെ പറയും കേട്ടോ, അങ്ങനൊക്കെ പറയും. നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല. ഒരു 2 വാക്കുകൂടെ അങ്ങോട്ട് പറഞ്ഞ്. എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നെന്നറിയോ? നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കാനാ. ഇന്ന് രാവിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നീ ഇന്നില്ലായ്മേ കൂടെ പോവുകയാണെങ്കിൽ നിന്നെ വർദ്ധിപ്പിക്കാൻ കരുത്തുള്ള ദൈവമുണ്ട്. നീ പിന്മാറിപ്പോവരുത്, നിന്റെ വീട് പിന്മാറിപ്പോകരുത്, നിന്റെ കുടുംബം പിന്മാറിപ്പോകരുത്, നിന്റെ അവൻ ആത്മീക ജീവിതം ഒട്ടും പുറകോട്ട് പോകരുത്. അന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ചില ആളുകളുടെ ഹൃദയം ഇന്ന് രാവിലെ ഉറക്കത്തക്ക പോലെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒരത്ഭുതത്തിന്റെ ദിവസമായി മാറും. 2 കാര്യം കൂടെ സ്റ്റാറ്റസിനകത്ത് മൂത്ത സ്ത്രീകളെ കുറിച്ച്, മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വായിച്ചേ, മൂപ്പന്മാർ എങ്ങനെ ആയിരിക്കണം, അത് കഴിഞ്ഞ് മൂത്ത സ്ത്രീകൾ, ഇളയ സ്ത്രീകൾ. വായിച്ചോ. മൂപ്പന്മാരുടെ കാര്യം, മൂത്ത സ്ത്രീകളുടെ കാര്യം. 6-ാമത്തെ വാക്യം. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളെ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്ദ്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും. ഇതെല്ലാം ഞാൻ അടുത്ത ദിവസം വായിച്ചു കേൾപ്പിക്കും. ഇതെല്ലാം വായിച്ചു കേൾപ്പിച്ച് എല്ലാ പാസ്റ്റർമാരെയും കൊണ്ടിരുത്തി അവർക്ക് വേണ്ടി ഞാൻ ഇപ്പൊ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ദൈവം എന്നോട് പറഞ്ഞു ഒന്നോടൊന്നൊന്ന് ഒരു യൂണിഫോമിൽ വരണം. ഞങ്ങളുടെ ഓഫീസുകാരെ വിളിക്കും, എല്ലാവരും വിളിക്കും. വിളിക്കാൻ തുടങ്ങുക ഞാൻ. ഇത് പതുക്കെ പറയുമ്പോൾ കേൾക്കുമല്ലോ അല്ലേ? കേൾക്കണം. എന്ന് വെച്ചാൽ ഈ ആൾക്കാർ ടി വിയിൽ വെച്ച് കാണുന്നതാണ്. ഞാൻ പതുക്കെ പറയുമ്പോൾ അവർക്ക് കേൾക്കുകയില്ല. അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം. സൗണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട്. വായിച്ച മോളെ അടുത്ത കാര്യം. പോട്ടെ. തന്നിഷ്ടക്കാരനും. ഈ മൂത്ത സ്ത്രീകളെ കുറിച്ച് വായിച്ചു. മൂത്ത സ്ത്രീകളെ കണ്ടില്ലേ? കണ്ടില്ലേ? ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന സഭയിൽ എന്തു വേണം? പ്രബോധനം വേണം. ആര് പ്രബോധിപ്പിക്കണം? ബിഷപ്പ് പ്രബോധിപ്പിക്കണം. ബൈബിളിലെ വാക്കാണ് ഈ ബിഷപ്പ്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്നേ ഉള്ളൂ. നമുക്ക് ഈ ബിഷപ്പ് എന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ പ്രശ്നം. അങ്ങനൊന്നുമില്ല, ഞാൻ ബിഷപ്പാകും എന്നും പേടിക്കണ്ട. നിങ്ങൾ രാമീൻ പറഞ്ഞേരെ, ഞാൻ ബിഷപ്പ് എന്ന്. ഈ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അത് ട്രാൻസ്ലേഷൻ നോക്കിയാൽ അവിടെ ഇംഗ്ലീഷ് KJV-യിലൊക്കെ ബിഷപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. ബിഷപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ നമുക്കത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പൊക്കോട്ടെ, ബാക്കി കാര്യം വായിച്ചോ. സാക്ഷാൽ വിധവമാരായിരിക്കും. പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ
അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ചു. ക്രേത്തക്കാരെ കുറിച്ച് അവിടെ പറയുന്ന ഒരു വാക്കില്ലേ, ക്രേത്തക്കാർ അവിടെ ഈ ക്രേത്തയിലുള്ള സ്ത്രീകൾ എന്നാ ചെയ്യുന്നത്, സ്ത്രീകൾ ഇന്ന ഇന്ന കാര്യം ചെയ്യണം, അവര് എന്ത് പറയരുതെന്നാണ് ഞൊണ പറയരുതെന്നോ, കുറ്റം അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, അത് കണ്ടോ ആരേലും? തീത്തോസ് ലേഖനത്തിലാണോ ടൈറ്റസിലാണോ തിമത്തിയോസിലാണോ എന്നെനിക്ക് അറിയത്തില്ല, അതൊന്നും നോക്കിയിട്ടൊന്ന് വായിച്ചേ. അത് കിട്ടിയായിരുന്നു അവരെ കുറിച്ച് പറയുമ്പോൾ അവിടെ അവർ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വായിച്ചാണ്, കണ്ടോ പന്ത്രണ്ടാമത്തെ വാക്യം എത്രണ്ട്, 1:12 ഒന്ന് നോക്കി, 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും. അല്ല, തീത്തോസ് 1:12 തിമത്യോസ് വായിച്ച 1:12. ക്രേത്തർ സർവദാ അസത്യവാദികളും, ക്രേത്ത സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർത്തന്നെ, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലും. അതായത് വചനം ഉറപ്പിച്ചു പറയണം, അവരുടെ അകത്തുനിന്ന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ കുലുങ്ങിപ്പോവരുത്, അവർ പതറിപ്പോകരുത്. നിങ്ങൾക്കറിയാമോ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 22 വർഷമായി, വചനത്തെ കുറിച്ച് ഭയങ്കര ബോധ്യമുള്ളതുകൊണ്ടാ ഇന്നുവരെ ഞാൻ ഉലയാത്തത്. ഞങ്ങൾ പിടിച്ചേക്കുന്ന വചനം ഞങ്ങൾക്കറിയാം, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഏക സത്യ ദൈവം ആരാന്ന് ഞങ്ങളുടെ അകത്തു ബോധ്യമുണ്ട്, ഈ ദൈവത്തിന്റെ ശക്തി എന്താന്ന് ഞങ്ങൾക്കറിയാം, ഈ ശക്തിയുടെ പ്രവൃത്തി എന്തുവരെ ചെയ്യുമെന്ന് ഞങ്ങളുടെ അകത്തു ബോധ്യമുണ്ട്. അതുകൊണ്ടാ ഞങ്ങൾ ഇന്നുവരെ ഇളകിപ്പോകാതെ കൃപയിൽ നിന്നത്. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറ. ഒരു കാര്യം കൂടെ പറയാ, ഈ ആളുകളെ കുറിച്ച്, ക്രേത്തക്കാരെ കുറിച്ച് അതിഭക്ഷണക്കാര് എന്നൊക്കെ പറയുന്നു. അടുത്ത വാക്ക് വായിച്ചു, ഈ സാക്ഷ്യം നേർത്തന്നെ, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി. നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യം വേണം. ഒരാൾക്ക് കൈ കൊടുത്തു ചോദിച്ച് വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടോന്ന്, പോളിയോ ഉണ്ടോന്നാ ചോദിച്ചേ, പോളിയോ വന്നിട്ടുണ്ടോ കേട്ടില്ലേ, വാക്സിൻ എടുത്തില്ലേ എന്നാ വരും, പോളിയോ. പോളിയോ എന്ന് പറഞ്ഞാൽ വികലാംഗനാവും, എന്നാ വികലാംഗൻ, ചിലപ്പോ കാലിന് ബലം കാണുകല, കാലിന്, ഈ കാലിന് ബലമില്ല, സിമിന്റ് ആക്ക് ചുമക്കാൻ പറ്റുമോ, ഇല്ല, ഭാരം എടുക്കാൻ പറ്റുമോ, ഇല്ല, അതെന്നാ ബലമില്ല. ഇന്ന് രാവിലെ നിനക്ക് ആത്മിക ബലം വരാൻ പോവാ, ആത്മിക ശക്തി വരാൻ പോവാ. നിക്ക് നിക്ക് നിക്ക്. എന്തുകൊണ്ടാ ബലം വരുന്നതെന്ന് അറിയാമോ, ദൈവത്തിന്റെ വചനം കൊണ്ട് ബലം വരും, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ബലം വരും. എന്ത് പ്രതികൂലം ഉണ്ടെങ്കിലും ദൈവത്തിൽ നിന്ന് പതറിപ്പോകാതെ കരമൊന്നടിച്ചു ദൈവത്തിനൊരു സ്വന്തം പറഞ്ഞേ, ഇന്ന് രാവിലെ പതറാതിരിക്കാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ബലത്തിന്, ദൈവത്തിന്റെ ശക്തിക്കുന്ന രാവിലെ ഞാൻ ആത്മാവിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ചില ആളുകളുടെ അകത്ത് ഇന്ന് രാവിലെ ബലം വരാൻ പോവാ, ഇന്ന് രാവിലെ ശക്തി വരാൻ പോവാ. ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ എനിക്ക് ഇച്ചിരിയേറെ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങള് ഈ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് പെന്തിക്കോസിലോട്ട് ഡയറക്റ്റ് വരുമല്ലായിരുന്നേ. ഒന്ന് രണ്ട് കാര്യം, എൻ്റെ അമ്മയൊക്കെ പോയ കാര്യം, എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞങ്ങൾ കണ്ണു തുറന്നു നോക്കുന്ന പള്ളിയോട്ടാണ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് ആ വീട്ടിലാണ്. ഓർത്തഡോക്സ് പള്ളിയുടെ വാതുക്കലാണ് ഞാൻ താമസിക്കുന്നത്, കണ്ണു തുറന്നു നോക്കുന്ന പള്ളിയാണ്. ഞങ്ങളുടെ അമ്മ രാവിലെ നമസ്കാരത്തിന് പോകും, ആ ഒരു ചിട്ടയായ ജീവിതത്തിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയത്, കേട്ടോണം. അങ്ങനെ രക്ഷിക്കപ്പെടണമെന്ന് വചനം വായിച്ചപ്പോൾ ബോധ്യം വന്നു, സ്നാനപ്പെടണമെന്ന് വചനം വായിച്ചപ്പോൾ ബോധ്യം വന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പെന്തിക്കോസുകാരില്ല, ഇതുപോലെ കൈയടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇല്ല, ഇപ്പോഴും ഒരു ചർച്ചില്ല നമ്മുടെ ആ സമീപ സ്ഥലത്ത്, ഒരു ചർച്ചില്ല. 3 പള്ളിയും 2 അമ്പലവും മാത്രമേ അവിടെ ഉള്ളൂ. ഞങ്ങൾ ക്രിസ്ത്യാനികളും കുറച്ച് ഹൈന്ദവരായിട്ടുള്ള ആളുകളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ നാട്, നിങ്ങൾ കേട്ടോണം. അങ്ങനെ എൻ്റെ അമ്മയൊക്കെ അവിടെ പള്ളിയിലെ ഒരു പ്രാർത്ഥനയുണ്ട്, പക്ഷേ കുർബാനക്രമമല്ല, കൈയടിച്ച് ശരിക്ക് ആരാധിച്ച് ശരിക്ക് വചനം പറയും. ഒരാമീൻ പറഞ്ഞില്ല, ശരിക്ക് എന്നാ പറയും,
വചനം പറയും. ഈ വചനത്തിന്റെ പ്രത്യേകത എന്നറിയോ, വചനമാകത്ത പണിയും നിന്നെ, വചനമാകത്ത് നിനക്ക് ശക്തി തരും, വചനം നിനക്ക് പുറപ്പെടാനുള്ള ബലം തരും. ഭയങ്കര ആരാധനയും ഭയങ്കര ശക്തിയും അവളെ പൂതളകും ഭയങ്കര വചനം പറഞ്ഞതൊക്കെയാ. അതി പറയുന്നതൊക്കെ പള്ളിയിലുള്ള ആളുകളൊക്കെയാ. അപ്പൊ ആ സമയത്ത് തുടങ്ങിയപ്പോ ഒരു 150 പേര് 200 പേരൊക്കെ ഉണ്ട്. അതിങ്ങനെ ക്രമേണ കുറഞ്ഞു 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 വന്നു. അതെന്നാന്നറിയോ? പ്രതികൂലങ്ങൾ കൂടി. എന്നാ കൂടി? പ്രതികൂലങ്ങൾ കൂടി. ദൈവത്തിന് ഇന്ന് രാവിലെ ആവശ്യം. പ്രതിസന്ധി കൂടുമ്പോ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാ. രാമീൻ പറഞ്ഞേ, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് ഒന്നിന് പുറകെ ഒന്നായി ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഏത് ഉഷ്ണക്കാറ്റിന്റെ നടുവിലും നിൽക്കാൻ, ഏത് പ്രതികൂലത്തിനകത്തും നിൽക്കാൻ, ഏത് പ്രതിസന്ധിക്കകത്തും നിൽക്കാൻ കരമൊന്നടിച്ച ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് ശക്തിയോടെ സ്തോത്രം പറയാ. തന്റെ ഇടമുള്ള ദൈവമക്കൾ ഇന്ന് രാവിലെ യേശുവേന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഇന്ന് രാവിലെ ബ്രദറെ ഒരിച്ചിരി ഫീഡ്ബാക്ക് തന്നെ ശകന ഫീഡ്ബാക്ക് ഒന്ന് കരമടിച്ചു ദൈവത്തിന് ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് രാവിലെ പറയുന്നു, ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിനക്കെതിരെ ആഞ്ഞടിക്കുന്നത് ജീവിതത്തിന്റെ പുതിയ യാത്രയ്ക്ക് ഒരു ശക്തി പകരാൻ വേണ്ടിയ ഒരു വാക്കൂടെ ഞാൻ പറയുക. ആ പ്രതിസന്ധിക്കകത്ത് പലരും പിന്മാറിപ്പോയെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ വചനം അകത്തു കയറിയവർ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടോ. അന്ന് കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ രാമീൻ പറഞ്ഞേ, ഇന്ന് രാവിലെ ഒരു വാക്ക് ഞാൻ പറയുക, ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ വചനമേ ഉടലവചന ഹടകത്തുരാധന വേദമനഗണക ശബ്ദരാധന വൈഡപ്രഭ നിഗന്ധന ചസിയ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം അകത്ത് കയറുമ്പോ അകത്ത് തീ പിടിക്കുന്നവർക്ക് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഒരു മിനിറ്റ് കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഒരു വാക്കൂടെ കേൾക്കണം. എന്നെ സമയം ഒത്തിരി മുന്നോട്ട് പോവാം. 1 മണി അടുക്കുന്നു. ഞാന് 1:10, 1:15 യോഗം നിർത്താനാ ഇങ്ങനെ വെമ്പുന്നേ. നിങ്ങൾ 2 കാര്യം കൂടെ എന്നെ കേട്ടോണം. വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് വരും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർ ഭയങ്കര ശക്തിയാ. ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം അസാധാരണ ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ഒന്ന് കരമടിച്ചു ദൈവത്തിന്, ഒന്ന് ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കരമടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഈ രാവിലെ ഒരു കാര്യം ഞാൻ പറയുക, വചനം നിന്നെ തികവോടെ വളർത്തിക്കൊണ്ടുവരുന്ന രാവിലെയാണ്. ഒരു കാര്യം കൂടെ, അന്ന് ആ ഗ്രൂപ്പിനകത്ത് ഭയങ്കര തലകുത്തി ആരാധിച്ചവരുണ്ട്, ആരാധിക്കാത്തവരുമുണ്ട്. പലരും പിന്മാറിപ്പോയി. നിന്ന ഒരു ശേഷിപ്പിനെ ദൈവം അനുഗ്രഹിച്ചു. ഒരു കാര്യം, പിന്നെ ഒരു കാര്യം കൂടെ ശുശ്രൂഷകന്മാരോട്, ഈ ശുശ്രൂഷകന്മാരുടെ പ്രത്യേകതയ്ക്ക് വേണ്ടി പറയുക, ശുശ്രൂഷകന്മാർ ഇവിടെ കയറുമ്പം മാത്രം കത്തരുത്, അവിടെ ഇരുന്ന് കത്തണം. രാമീൻ പറ. ചിലർക്ക് മൈക്ക് കിട്ടിയാലേ അവര് കത്തും. അത് കത്തലല്ല. അത് കഴിഞ്ഞ് ഒളക്ക വിഴുങ്ങിയ പോലെ ഇരിക്കും, നിന്നെ കൊള്ളുകയല്ല. ആ ഒരാമീൻ പറ. ഞാൻ പ്രസംഗിക്കുമ്പോ എല്ലാരും കൈയടിക്കണം. ഈ പുള്ളിയോ ഓളക്ക വിഴുങ്ങി പോലെ ഇരിക്കുക. പാട്ടുകാര് കേട്ടോ, കൈയൊക്കെ അടിക്കാൻ അടിക്കണം, മിണ്ടുന്നില്ല. കൈയൊക്കെ അടക്കുന്ന അടിച്ച്, ഇതിപ്പോ ഞാനിങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞേ വതിനകത്ത് കയറാൻ വേണ്ടിയാ. 4 കാര്യം മനസ്സിലാക്കണം. പിന്നെ ഇന്നലെ ഒരു മനുഷ്യൻ, ഒരു സ്നേഹിതൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചോദിച്ച ചോദ്യം ഇതാണ്, എന്നോട് ചോദിച്ചു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഈ നിങ്ങളുടെ ദൈവം, നിങ്ങളീ പറയുന്ന 3 പേരുണ്ട്, അത് ഒരാളാണ്. 3 പേരുണ്ട് ഇല്ലേ? ഏതൊക്കെയാ നമ്മുടെ ദൈവം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്തൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവര് 3 പേരും ഒന്നാണ്. 3 പേരും ഒന്നാണ്. അങ്ങനെ അല്ലയോ നമ്മൾ പറയുന്നേ? 3 പേരും ഒന്നാണ്. ആണോ? ആണ്. 3 പേരും കണ്ടിട്ടുണ്ടോ? 3 പേരെ കണ്ടിട്ടുണ്ടോ? 3 പേരും ആളത്തായിട്ടുണ്ടോ? ഉണ്ടോ? നിത്യതയിൽ ഇവർ 3 പേരും ഉണ്ടോ?
മിണ്ടുന്നില്ല. ഉണ്ടോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ഉണ്ടോ? ഉണ്ടോ? അത് ഈ ഭൂമിയിലേക്കാണ് ഈ ശരീരം എടുത്തത്. ആണോ? യേശു എന്ന നാമവും ശരീരവും ഒക്കെ ഭൂമിയിലേക്ക് വേണ്ടിയാണോ? മിണ്ടുന്നില്ല. ഈ നമ്മുടെ പിള്ളാരെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യും, ചോദിക്കും അവരോട്, ഈ നിങ്ങൾക്ക് ഒറ്റ ദൈവം അല്ലല്ലോ ചേട്ടാ, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഞങ്ങൾ ആ നാമത്തെ വിളിക്കുന്നത് യേശു എന്നാണ്. അതെന്നാ യേശു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയാം, ഈ യേശു ആരോടായി സംസാരിച്ചേ? ആരോടാ സംസാരിച്ചേ? ആ വാളന്റിയേഴ്സ് ആരെങ്കിലും ആ കുഞ്ഞിനൊരു കവർ കൊടുക്കാൻ പറ്റുമോ എന്ന് കൊടുത്ത്, ആ കൊടുത്ത് ഒന്ന് എന്നെ നോക്കി, അതൊക്കെ ഒന്ന് അവിടെ ഇരിക്കുന്നവരെ കാണണം കേട്ടോ, ആ എന്നെ ഒന്ന് നോക്ക്, വേണ്ട വേണ്ട കിട്ടി കിട്ടി കിട്ടി, അതൊക്കെ അവിടെ ആളിരിക്കില്ലയോ, നല്ല മിടുക്കരായിട്ടുള്ള ആൾക്കാർ, എന്നെ നോക്ക്. ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയുവേ, ഞാൻ ഈ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് കേട്ടോ, എല്ലാവരും ഞാൻ നോക്കും, എല്ലാവരും നോക്കും. ഇതാണ്ട് രണ്ട് കാര്യം കൂടെ കേട്ടെ, ഒരു കാര്യം കൂടെ പറയാം. ആ കുട്ടി ശർദ്ദിച്ചേട്ടോ കേട്ടോ, ഓക്കെ ശർദ്ദിച്ച അല്ലേ, ആ സൗഖ്യമാവും, ഇപ്പം വിഷമിക്കണ്ട, ഒന്ന് കൈപൊക്കിയോ രാമയും പറഞ്ഞേ. ഇതാണ്ട് ബാക്കി കാര്യം കൂടെ കേട്ടെ, നമ്മുടെ കുട്ടികളെ സത്യവചനത്തിൽ വളർത്തണം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കൈ കൊട്ടാൻ പറ്റിയില്ല, സാരമില്ല, കുട്ടിയില്ല, സാരമില്ല. നാല് കാര്യം കേട്ടില്ലേ? പിന്നെ വചനം പറയുമ്പം ഫോണിൽ നോക്കിയിരിക്കല്ല, ഫോൺ എടുക്കല്ല, എടുക്കല്ല. നീ ദൈവത്തെ അപമാനിക്കുക, നിനക്ക് നിന്റെ കളിപ്പാവയല്ല ദൈവം. രാമീൻ പറ, നിനക്ക് തമാശ കളിക്കാനുള്ള ആളും അല്ല ദൈവം. അല്ല, നീ വിചാരിക്കുന്ന നിസാരക്കാരനല്ല ദൈവം. പഴയ നിയമത്തിൽ ഗൗരവമുള്ള ദൈവമായിരുന്നു, പുതിയ നിയമത്തിലും ആ ദൈവം ഗൗരവക്കാരനാ. പക്ഷെ കൃപയാൽ സ്നേഹനിധിയായി അടുത്തു വന്നതാ, നിന്റെ കുടുംബത്തെ വളർത്താൻ അടുത്തു വന്ന, നിന്റെ കുടുംബത്തെ നിയോഗത്തോടെ നിന്റെ അടുത്തോട്ട് വന്ന, നിന്നെ സ്നേഹിച്ച ദൈവമാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗത്തിന്, ഞാൻ മറ്റൊരിക്കൽ നമ്മളിവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ തയ്യാറാക്കും. അപ്പൊ അടുത്ത മാസം നമുക്കിവിടെ യോഗയില്ല, അടുത്ത മാസം ഇല്ല, ഏപ്രിൽ മാസം നമുക്ക് യോഗയില്ല, ഇവിടെ അല്ല, ഒരു സ്ഥലത്തും യോഗയില്ല. ഏപ്രിൽ മാസം ഒരു സ്ഥലത്തും യോഗയില്ല. ഏപ്രിൽ ഒന്നാം തീയതി നമ്മളെല്ലാവരും കൂടി ഉപവസിക്കും. ഏപ്രിൽ 21 തീയതി നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരും. അങ്ങനെ നമുക്ക് അടുത്ത മാസം നമുക്കിവിടെ യോഗയില്ല. മെയ് മാസത്തിൽ യോഗമുണ്ട്. മെയ് മാസത്തിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയും. മെയ് മാസത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നിന്ന് കൃത്യമായിട്ട് നമ്മളതിന് കാര്യങ്ങളൊക്കെ കൊടുക്കും, അതിനെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ പറയും, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ, ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഈ യോഗം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രയാസമാണ്, കോർഡിനേറ്റ് ചെയ്യാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുള്ളൂ, ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഒരു യോഗം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഫ്ലെക്സ് അടിച്ചപ്പോൾ അതിനൊരാൾ പൈസ കൊടുക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത്രയൊക്കെ പൈസയാവില്ലേ, പാസ്റ്റ് ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നല്ലേ? അന്ന് പത്രത്തിലൊക്കെ ഇടും ഞങ്ങൾ, ഇപ്പൊ 21 ഫാസ്റ്റിങ് പത്രത്തിൽ ഇടും, അതിന് ഭയങ്കര ചെലവാ, എന്നാലും ഞങ്ങൾ ഇടും, കടം വാങ്ങിച്ചിടും. ഒരാമയും പറഞ്ഞില്ല, ഇല്ല ഞങ്ങൾ കടം വാങ്ങിച്ച് ചെയ്യും. അതെന്നാ ദൈവത്തിന്റെ കാര്യാ, ഞങ്ങൾ മിണ്ടുന്നില്ല, കർത്താവിന്റെ കാര്യാ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് എന്നാ ചെയ്യാമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞാൻ ബാക്കി പറയാൻ പോവാ, എന്നെ ഒന്ന് കേട്ടോണം. യാക്കോബ് ഒരു വടിയും കൊണ്ട് നിൽക്കുക, എവിടാ നിൽക്കുന്നേ? യാബോക്കിന്റെ തീരത്ത്. ഒരു കാര്യം കേട്ടോ, ഇന്ന് രാവിലെ നിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റാ. ഈ വടിയും കൊണ്ട് നിന്നാ മതി, ഒരു ടേണിംഗ് പോയിന്റാ. നിന്നെ തേടി ഒരാള് യാക്കോബേ, യാബോക്കിന്റെ തീരത്ത് നിപ്പുണ്ട് യാക്കോബേ. 14 വർഷമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്ത ഒരാള് നിപ്പുണ്ട് ഈ യാബോക്കിന്റെ തീരത്ത്. ഒന്ന് കരമടിച്ചു സ്തോത്രം ചെയ്തു. നിന്നെ ഉണക്കിയത്, നിന്റെ പ്രതിഫലം എടുത്തു കളഞ്ഞത്, നിന്റെ നന്മകൾ എടുത്തു കളഞ്ഞ ഇന്ന് രാവിലെ നിന്നെ കാത്ത് ഒരു തന്നിപ്പുണ്ട്, നിന്റെ കുടുംബത്തെ കാത്ത്. കരമടിച്ചു, ദൈവത്തിനൊരു സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞു. നിന്നെ കാത്ത് ഒരു വിടുതലുമായി ഇന്ന് രാവിലെ ഒരു തന്നിൽപ്പൊണ്ട് യാക്കോ യാക്കോവേ. യാബോക്കിന്റെ തീരത്ത് നിന്റെ അപ്പനപ്പുപ്പന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം.
കരമടിച്ചു ദൈവത്തിന്. ശക്തിയോട് രാമീൻ പറഞ്ഞു, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൈവനോട് പറയുക, ചില ആളുകൾക്ക് വേണ്ടി യാബോക്കിന്റെ തീരത്ത് എന്റെ ദൈവം ഇന്ന് രാവിലെ നിൽപ്പുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടി എന്റെ ദൈവം കാത്തു നിൽപ്പുണ്ട്. നിന്റെ ആരാധകത്വം നിന്റെ കടബാധ്യത മാറ്റാൻ, നിന്റെ പ്രതിസന്ധി മാറ്റാൻ, നിന്റെ പ്രതികൂലം മാറ്റാൻ, നിന്റെ തകർച്ചകൾ മാറ്റാൻ സ്വീകരിക്കുന്ന ആളുകൾ കരമടിച്ച് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആത്മാവിനോട് പറയുക, ഇന്ന് രാവിലെ ചിലരെ കാത്ത ദൈവം നിൽപ്പുണ്ട്. ചില കുടുംബങ്ങളെ കാത്ത് എന്റെ ദൈവം നിൽപ്പുണ്ട്. രണ്ട് കരങ്ങളും അടിച്ചു യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്ന് വിളിച്ച് ആ നാമത്തെ ഉയർത്താൻ പറ്റുന്ന സകല ആളുകളും ഇന്ന് രാവിലെ കരമടിച്ചു ഇന്ന് രാവിലെ വിളിച്ച് പരിശുദ്ധാത്മാവാം ദൈവനോട് പറയുക, ചിലരെ കാത്ത ദൈവം നിപ്പുണ്ട്. ഒരച്ചൊരാമയും പറഞ്ഞു, ചില കുടുംബങ്ങളെ കാത്തു ദൈവം നിപ്പുണ്ട്. നിന്റെ ആരാജകത്വം മാറ്റാൻ ഇന്ന് രാവിലെ എന്റെ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ ആരാജകത്വം മാറ്റാൻ എന്റെ ദൈവം കാത്തു നിപ്പുണ്ട്. നിന്റെ പ്രതികൂലം മാറ്റാൻ എന്റെ ദൈവം ഇന്ന് രാവിലെ സകല ആളുകളെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഇന്ന് രാവിലെ കരമടിച്ചു. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുക, നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വ്യാപരിക്കാൻ പോവാ. ഞാൻ ഇന്ന് രാവിലെ എന്നെ ഒന്ന് നോക്കിയേ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നത് പോലെ ഇന്ന് രാവിലെ നിന്നെ കാത്തു ദൈവം നിപ്പുണ്ട്. നിന്റെ കുടുംബത്തെ ഈ സഹോദരനെ പിടിച്ചേ. ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറയുക, നിന്നെ കാത്തു ദൈവം നിപ്പുണ്ട്, നിന്നെ കാത്തു ദൈവം നിപ്പുണ്ട്, നിന്നെ കാത്തു ദൈവം നിപ്പുണ്ട്. ഒരു വടിയോട് കൂടെ വന്ന നിന്നെ കാത്തു ദൈവം നിപ്പുണ്ട്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. കരമടിച്ചു യേശുവേ എന്ന് വിളിക്കാവുന്ന രാവിലെ ആ നാമത്തെ ഉയർത്തിക്കും. നിന്റെ കുടുംബത്തെ കാത്ത്, നിന്റെ തലമുറയെ കാത്ത്, ഇന്ന് രാവിലെ ദൈവം നിപ്പുണ്ട്. നിന്റെ വീടിനെ ലക്ഷ്യമാക്കി എന്റെ ദൈവം നിപ്പുണ്ട്. ഇന്ന് രാവിലെ അവൻ നിന്നെ തിരിച്ചു വിടാൻ പോവാ. നിന്റെ കുടുംബത്തെ കൊന്നുപിടിക്കാനേ ഗുണമനാര
ചില സഹോദരങ്ങളെ ദൈവം തൊടുക. നിന്നെ കാത്തുന്ന രാവിലെ യേശുവിന്റെ അടുത്ത് വരുക. നിന്നെ കാത്തു യേശുവിന്റെ അടുത്ത് വരുക. യേശുവേ എന്ന് വിളിച്ചോ. നിനക്കൊരു ടേണിംഗ് പോയിന്റ് ഇന്ന് രാവിലെ ദൈവം തരുക. സഹോദര നീ അത്ഭുത യേശുവിന്റെ പവര എല്ലാരും കൂടെ പരമടിച്ച നീ ആള് മാറുക. ചിലർക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ ദൈവത്തിന്റെ ശക്ത ദൈവത്തിന്റെ ധ്രുവ ചൂടവരത്തന വന്ദന 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 വന്ദോ ഭീമനവട്ട സത്തന മൗഡോ രന്ദന വൈഡേ ചൂടവരത്ത സത്തനമൗടോ രന്തനമൈടോ ചില ശരീരങ്ങൾ തീ പിടിച്ചു കത്തുന്നു. ചില ശരീരങ്ങൾ ചില ആളുകളിന്ന് രാവിലെ അഭിഷേകം ചെയ്യപ്പെടുക. ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെടുക. നിന്നെ കാത്ത നിന്നെ കാത്ത നിന്നെ കാത്ത അക്കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഒന്നിരുന്ന് ഇരുന്ന് ദൈവ മക്കളെ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇന്ന് രാവിലെ നിന്നെ കാത്ത് അവൻ നിപ്പുണ്ട്. നിന്റെ കുടുംബത്തെ കാത്ത് അവൻ നിപ്പുണ്ട്. നിന്റെ തലമുറയെ കാത്തവൻ നിപ്പുണ്ട്. ഒരു കാര്യം കേട്ടോണം യാക്കോബേ, ലാബാൻ നിന്നെ കളിപ്പിച്ചാലും ആരും നിന്നെ കളിപ്പിച്ചാലും നിനക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ട തിരിച്ചു തരുന്ന ദൈവമുണ്ട്. ഉറപ്പുള്ളവരെ കൈതട്ടി ഈ ദൂതൻ രാവിലെ സ്വീകരിച്ചോ. കർത്താവനോട് പറയുക, നിനക്ക് നഷ്ടപ്പെട്ടത് എന്റെ ദൈവം തിരിച്ചു തരാൻ പോവുകയാ. നിനക്ക് നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാവിലെ ദൈവം മടക്കി തരാൻ പോവുകയാ. പിശാച് കൊണ്ടുപോയ ആരോഗ്യം തിരിച്ചു വരിക. പിശാച് കൊണ്ടുപോയ ബലം തിരിച്ചു വരിക. പിശാച് കൊണ്ടുപോയ എല്ലാം തിരിച്ചു വരിക. ഒന്നിരുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു കാര്യം കേട്ടോണം, നിന്റെ അപ്പനപ്പൂപ്പന്മാർ കഷ്ടപ്പെട്ട സമയത്ത് വെളിപ്പെട്ടൊരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. മരിക്കാൻ വേണ്ടി പോയ ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീ മരുഭൂമിയിലെത്തിയപ്പോ അവക്ക് വേണ്ടി കിണർ കുഴിച്ച ദൈവം, മരിക്കാൻ ചെന്നവളാ അവളെ കാത്തൊരു മനുഷ്യൻ നിൽക്കുക, നിരാശ പൂണ്ടു നിൽക്കുന്ന അബ്രഹാമിനെ കാത്ത് എന്റെ ദൈവം നിൽക്കുക. ഇന്ന് രാവിലെ നിന്നെ കാത്ത് എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ ഒരാളെ കാത്തിന്ന് രാവിലെ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ കാത്ത് ഇന്ന് രാവിലെ എന്റെ രക്ഷകൻ വന്നിട്ടുണ്ട്. നിന്നെ സൗഖ്യമാക്കാ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാ.
കരമൊന്ന് ഉയർത്തിയോ രാമിൻ പറഞ്ഞേ. നിങ്ങൾ എന്നെ ഒന്ന് കേട്ട്, നിന്നെ കാത്ത് ഇന്ന് രാവിലെ ദൈവം വന്നിട്ടുണ്ട്. യാക്കോബിനെ കാത്താവൻ വന്നേ. യാക്കോബിനെ ഒരാളെ നിങ്ങൾ ചോദിക്കും, ഒരാൾക്ക് വേണ്ടി വരുമോ? വരും. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടിയാ വന്നേ, നിനക്ക് വേണ്ടിയാ വന്നേ. അത് സ്വീകരിക്കുന്നവരെ കൈയടി ചാമീം പറ, നിനക്ക് വേണ്ടിയാ വന്നേ, നിനക്ക് വേണ്ടിയാ വന്നേ, നിനക്ക് വേണ്ടിയാ വന്നേ, നിന്റെ കുടുംബത്തിന് വേണ്ടിയാ വന്നേ. ഹല്ലേലൂയ. കേട്ടോണേ, ഇവൻ വന്നിട്ട് തമ്പുരാന്റെ കാലെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഒന്ന് പറഞ്ഞേ, എന്നെ അനുഗ്രഹിക്കണം. എന്താ പറഞ്ഞേ? എന്നെ എന്തുവായി അനുഗ്രഹം, എന്തുവായി അനുഗ്രഹം? അപ്പുറത്തൊരുത്തൻ കൊല്ലാൻ നിൽക്കുക, എന്തുവാ? നിന്നെ തകർക്കാൻ ചെയ്ത ആഭിചാരം, നിന്നെ തകർക്കാൻ വേണ്ടി ചെയ്ത മന്ത്രവാദം ഇന്ന് രാവിലെ പൊട്ടിമാറും. നിന്നെ തേടി വന്നയാള് നിസ്സാരമായിട്ട് വന്നതല്ല, അല്ല 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 അല്ല. കൈയടിച്ചോ, നേറ്റെടുത്തോ. പരിശുദ്ധാത്മാവനോട് പറയുക, നിന്നെ തേടി വന്നവൻ ചുമ്മാ വന്നല്ല, നിനക്കെതിരെ ആയുധമായി അപ്പുറത്തൊരത്തം നിപ്പുണ്ട്. ഉടമജനഘടക ശബ്ദാരാധന 14 വർഷം മുൻപ്. എന്നെ ഒന്ന് കേട്ടെ, ചില പാകകൾ ഇന്ന് രാവിലെ പൊട്ടും. നിന്റെ പല തകർച്ചയുടെയും കാരണം ചില പകകളാ. നിന്റെ രോഗത്തിന്റെ കാരണം ചില പകകളാ. നിന്റെ കുടുംബത്തിനകത്ത് വഴി തുറക്കാത്തത് ചില പകകൾ കൊണ്ടാ. ഇന്ന് രാവിലെ എന്റെ ദൈവം അത് പൊട്ടിക്കാൻ പോവാ, എന്റെ ദൈവം അത് പൊട്ടിച്ചു കളയാൻ പോവാ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുക, നിന്നെ നിന്റെ തലമുറയും നിന്റെ വീടിനെ എന്റെ ദൈവം ഉയർത്താൻ പോവാ, എന്റെ ദൈവം ഉയർത്താൻ പോവാ. യാക്കോബേ, നിന്റെ ദൈവം ഉയർത്താൻ പോവാ. പുഴുവാ യാക്കോബേ, കൈയൊന്ന് ഉയർത്തിയ രാമീൻ പറഞ്ഞേ, ഈ ഇരിക്കുന്ന ചില ആളുകൾ മാറും, ചില കുടുംബങ്ങൾ മാറും, ചില വ്യക്തികൾ മാറും. ഇന്ന് രാവിലെ പ്രതികൂലങ്ങൾ മാറും. ആ മാസ്ക് വെച്ചോണ്ടിരിക്കുന്ന ഒരു അച്ഛനിരിപ്പുണ്ട്. എന്നോട് കർത്താവ് പറയുക, നിന്റെ ശരീരത്തിലൊരു സൗഖ്യം ഇറങ്ങാൻ പോവാ, നീ ഒരു അത്ഭുതമാകാൻ പോവാ. നിന്റെ വീട്ടിലേക്ക് ദൈവശക്തി കരമടിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ കരമടിച്ചു യേശുവേ എന്ന് സ്വീകരിച്ചോ. നിന്നെ കാത്ത് എന്റെ ദൈവം നിപ്പുണ്ട്, നിന്നെ കാത്ത്. കയ്യൊന്ന് പൊക്കിയോ, രാമേ പറ. എന്തിനാ നിന്നെ കാത്ത് നിൽക്കുന്നേ? എന്തിനാ നിന്നെ കാത്ത് നിൽക്കുന്നേ? നിന്നെ കൊല്ലാൻ തുടങ്ങിയവന്റെ മുമ്പിൽ, നിനക്കെതിരെ ആഭിചാരം ചെയ്തവന്റെ മുമ്പിൽ, നിനക്കെതിരെ മന്ത്രവാദം ചെയ്തവന്റെ മുൻപിൽ, നീയും നിന്റെ പിള്ളാരും അനാഥമായി കാണാൻ നിനക്കെതിരെ ചെയ്തു കൂട്ടിയവന്റെ മുൻപിൽ, എന്റെ ദൈവം നിന്നെ മാനിക്കാമോവാ, ദൈവം നിന്നെ മാനിക്കാമോവാ. യാക്കോബേ, നീ യാബോക്കിന്റെ തീരം കീറി അക്കരെ കടക്കാമോവാ. രാത്രിയിൽ ഒരു മല്ലമെടുത്തോണ്ട്, രാത്രിയിൽ ഒരു മല്ലമെടുത്തോണ്ട്. എന്തിനാ നീ ഒറ്റക്കായത്? എന്താ നീ ഒറ്റപ്പെട്ടു പോയത്? എന്താ നിനക്ക് ആരുമില്ലാത്തത്? എന്റെ ദൈവം ഇറങ്ങി വരാൻ വേണ്ടിയാ, എന്റെ ദൈവം ഇറങ്ങി വരാൻ വേണ്ടിയാ. കയ്യൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. ഈ ചേച്ചിയെ വിളിക്ക, ചേച്ചി ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോവാ. നീ ഒരു കാര്യം പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചാ വന്നേ. നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്താൻ പോവാ. ശത്രു
ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിനക്ക് മേശയൊരുക്കോ എന്ന് കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്നവരെ യേശുവേ എന്ന് വിളിച്ച് എന്നോട് കർത്താവ് പറയുക, ഒരുത്ത നിന്നെ കാത്തു നിപ്പണ്ട്, ഒരുത്ത നിന്നെ കാത്തു നിപ്പണ്ട്, വാട്ടിയോടുകൂടി വന്നവൻ രണ്ടു കൂട്ടമായി മാറുക. കരമൊന്ന് ഉയർത്തിയ രാമീൻ പറഞ്ഞേ, ഈ ദേശത്തോട് ഞാൻ പ്രവചിക്കുന്നു, എല്ലോകീം ദൈവസഭ രണ്ടു കൂട്ടമാകും. രാമീൻ പറ, രണ്ടു കൂട്ടമാകും എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകുമെന്നല്ല, അല്ല വർദ്ധിക്കുമെന്ന. രാമീൻ പറ, വടി മതി, വടി മതി, വടി മാത്രം മതി. ഇന്ന് രാവിലെ വളരാൻ പോവാ, വളരാൻ തുടങ്ങുക. വടിയുള്ളവൻ വളരാൻ പോവാ, വടിയുള്ളവനെ ഇന്ന് രാവിലെ എന്റെ ദൈവം വളർത്തുക. കരമൊന്നടിച്ചു ദൈവത്തിനൊരു സ്വന്തം പറഞ്ഞേ, വാട്ടി മതിയന്നേ, വാട്ടി മതിയന്നേ, വാട്ടി മതിയന്നേ, വാട്ടി മതിയന്നേ. ഒരു മിനിറ്റ്. ആൾക്കാര് ചോദിച്ചു, ഈ ഓണക്കവടി കൊണ്ട് ഈ ഓണക്ക മനുഷ്യൻ എന്നാ ചെയ്യും? നിന്നോട് ചോദിച്ചു പ്രാർത്ഥനക്കാരി എന്നാ ചെയ്യുമെന്ന്, ഈ ഒരു കോടി എന്നാ ചെയ്യുമെന്ന്. ദൈവം ചെയ്ത് കാണിക്കും. ഒരാളെ തൊട്ട് പറ, ദൈവം ചെയ്ത് കാണിക്കുമെന്ന്. ചിരിച്ചോണ്ട് പറഞ്ഞ്, ദൈവം ചെയ്ത് കാണിക്കും. നീ മൗനമായിരുന്നാ മതി, ദൈവം ചെയ്ത് കാണിക്കും, ദൈവം ചെയ്ത് കാണിക്കും. നീ മൗനമായിരുന്നാ മതി, ഈ യാബോക്കം നിന്റെ മുമ്പിൽ പിളർക്കാൻ പോകയാ. ഈ യാബോക്കിന്റെ തീരത്തിനകത്ത് നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ ദൈവം ഇന്ന് രാവിലെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാന്നറിയാമോ? നിന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടിയാ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനാ. ഒരു കാര്യം കൂടെ, ഈ എത്ര വർഷമായിട്ട് പകയുണ്ട്? 14 വർഷം. എത്ര വർഷം? 14 വർഷം. ഇവനെ തിരിച്ചുകൊണ്ടുവരാൻ കളമൊക്കെ വരച്ചതാ, ചെയ്യാവുന്ന കർമ്മമൊക്കെ ചെയ്താ, പിന്നെ എന്നാ വരാത്തെ? വാക്തത്വം കൊണ്ടേ വരൂ. ഞങ്ങൾ സിസ്റ്ററെ വാക്തത്വം കൊണ്ടേ വരൂ, നിനക്ക് വേണ്ടി അത്ഭുതം കൊണ്ടേ വരൂ, ദൈവപ്രവൃത്തി കൊണ്ടേ വരൂ. ആദിനം മുൻപ് നിന്നെ തൊടുകേല, ആദിനം മുൻപ് നിന്നെ തൊടുകേല, ആദിനം മുൻപ് നിന്നെ തൊടുകേല, ആദിനം മുൻപ് നിന്നെ തൊടുകേല. വാക്തത്വം കൊണ്ട് ഈ യാബോക്ക് ഇന്ന് രാവിലെ നീ കടന്നു പോകൂ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബെറാക്ക മിനിസ്ട്രിയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അവിടെ വെച്ച് രണ്ട് കാതിലും കമ്മലിട്ട ഒരു ചെറുപ്പക്കാരൻ വന്നു, മുടിയൊക്കെ നീട്ടി വളർത്തി, മുടിയൊക്കെ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിയ ഒരു ചെറുക്കൻ. അപ്പം ഞാൻ ഇറങ്ങിച്ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കമ്മലൊക്കെ ഇങ്ങ് വാങ്ങിച്ചു, ഊരി വാങ്ങിച്ചു. അപ്പയ്യൻ മോഡലാ, മോഡൽ നിങ്ങൾക്കറിയാലോ, മോഡലാ അവൻ. ഇനി ഇപ്പം കേൾക്കണോ? ഞാൻ ഈ ദൂതൊക്കെ പറഞ്ഞ് അവനോട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ അച്ചട്ടായിട്ട് ദൈവം ചെയ്തു. അവൻ മുടി വെട്ടി, കഴുത്തിലുള്ള സൂത്രമൊക്കെ ഊരി, കയ്യേലെ സൂത്രം ഊരി, മോഡലിംഗ് പരിപാടി നിർത്തി. ഇപ്പൊ യേശുവിനെ വിളിക്കുക, കയ്യൊന്ന് പൊക്കിയ രാമീൻ പറ. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ആ യോഗത്തിനകത്ത് വെച്ച് യൂണിഫോം ഇടുന്ന പോലീസുകാരൻ എല്ലാവരും ഇരിക്കുന്നതിൻ്റെ അകത്ത്, എന്ന് വെച്ചാൽ 12,500 പേരുള്ള യോഗ, ആ യോഗത്തിനകത്ത് പബ്ലിക്കായിട്ടുള്ള യോഗ, ആ അടുത്ത യോഗ അവർ ബുക്ക് ചെയ്തേക്കാ ഈ മാർച്ചിൽ, പക്ഷെ എനിക്ക് ഡേറ്റ് ഇല്ല, മാർച്ചിൽ ഏപ്രിലിൽ അവർ ബുക്ക് ചെയ്തേക്കാം, ഏപ്രിലും ഡേറ്റ് ഇല്ല. രാമീൻ പറ, സമയമില്ല, അതുകൊണ്ടാ. ഇനി നിങ്ങൾ ബാക്കി കാര്യം കേട്ടെ. അന്ന് ആ പോലീസുകാരൻ യേശുവേ എന്ന് വിളിച്ചു വലിയ വായിൽ, കണ്ടോരൊക്കെ ഇവിടെ നിപ്പുണ്ട്, ബെന്നൊക്കെ അതിന് ഐ വിറ്റ്നസ് ആയിട്ട് നിന്നാ. അദ്ദേഹത്തിൻ്റെ ഫാദറിന് ക്യാൻസർ ആയിരുന്നു, ഞാൻ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, നിന്റെ അപ്പന് ക്യാൻസറാ, നിന്റെ അപ്പൻ ചത്തുപോകത്തില്ല, നിന്റെ അപ്പൻ ഇന്ന് രാവിലെ കർത്താവ് ജീവൻ കൊടുക്കും. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരെ കേൾക്കുന്നില്ലേ, ഈ രാവിലെ ഒരു തൂത് ഞാൻ പറയുക, നിന്റെ കാര്യം അവസാനിക്കത്തില്ല, നിന്റെ കാര്യം തീർന്നു പോകത്തില്ല. എന്റെ ദൈവം നിന്നെ ഉയർത്താൻ പോവാകട്ടോ. നീ പട്ടു പോകുമെന്നോ, നീ തകർന്നു പോകുമെന്നോ, നീ ഇല്ലാതായി പോകുമെന്നോ, നീ അവസാനിച്ചു പോകുമെന്നോ, കള്ളപ്പിശാദിനോട് പറ, എന്റെ വീട് ഉയരാൻ പോവാ, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവാ, ഈ വടിയോട് കൂടെ വന്ന ഞാൻ വളരാൻ പോവാ. ഒരു കാര്യം കേട്ടോടെ, ഒരു വാക്കൂടെ. യാക്കോബ് അന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞ ഒറ്റക്കാരിയുള്ളൂ, നീ എന്നെ
അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. വിഷയം പറഞ്ഞോ, വിഷയം പറഞ്ഞോ, ഇല്ല. വിഷയം പറഞ്ഞോ, ഇല്ല. നമ്മളാണ് വിചാരിച്ചതിനെ മണ്ടൻ. വിഷയം പറഞ്ഞില്ല, എന്തോ പറഞ്ഞില്ല, വിഷയം പറഞ്ഞോ. എന്തുവായിരുന്നു യാക്കോ പറയണ്ടേ? എന്തുവാ യാക്കോ പറയണ്ടേ? കർത്താവേ, എൻ്റെ ചേട്ടൻ ഏശാവ് ഞങ്ങൾ അവ 14 വർഷമായിട്ട് പിണക്കത്തിലാണ്, പുള്ളി എന്നെ കൊല്ലാൻ ഇരിക്കുക, അവനെ തൊടണം, എന്നാ പറയണ്ടേ? യാക്കോ എന്തു പറഞ്ഞേ? എന്നെ തൊടണം, അവനെ തൊടണമെന്നാ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ച് എന്നെ തൊടണമെന്നാ? പ്രാർത്ഥനയുടെ ശൈലി കണ്ടോ? പ്രാർത്ഥന അവനെ തുടരണെന്നാ പറയണ്ടേ? പക്ഷെ പറഞ്ഞ എന്നെ തുടരണെന്നാ പറഞ്ഞേ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ചിലർക്ക് മനസ്സിലായി, മനസ്സിലായവരായി കയ്യടിക്കുന്നേ. ചിലർക്ക് മനസ്സിലായി, പറയേണ്ടത് അവനെ തുടരണേന്നാ, പക്ഷെ പറഞ്ഞ എന്നെ തുടരണേന്നാ. നിക്ക എന്നെ നോക്ക, ഇന്ന് രാവിലെ നിന്നെ തൊടും. ദൈവം തൊട്ടാൽ അത് അത്ഭുതമാണ്. ആണോ? ആണ്. ദൈവം തൊട്ടാൽ അത് അത്ഭുതമാണ്. അത്ഭുതല്ലേ? അത്ഭുത. ഒരു ദിവസേ യെശയ്യാവിനെ തൊട്ടു. ആര്? ദൈവം. പിന്നെ യെശയ്യാവ് പറഞ്ഞ പൊള്ളു. അതെന്നാ പറ്റി? ദൈവം തൊട്ടതാ. അപ്പൊ യാക്കോവിനറിയാം, എന്നെ തൊട്ടാൽ യേശാവിന് പൊള്ളും. കയ്യടിച്ചൊന്ന് സ്വീകരിക്കുക. എന്നെ തൊട്ടാൽ യേശാവിന് പൊള്ളും. എന്നെ ദൈവം തൊട്ടാൽ യേശാവിന് പൊള്ളും. എന്നെ ദൈവം തൊട്ടാൽ യേശാവിന് പൊള്ളും. ഇന്ന് രാവിലെ ഈ യോഗത്തിനകത്തു നിന്നെ ദൈവം തൊടും. യേശാവിനെ അല്ല തൊടുന്ന, നിന്നെ തൊടും. അപ്പൊ നമ്മൾ പ്രാർത്ഥന മാറ്റാൻ പോവാ. ഓളെ നിന്നെ തൊടും. നിന്നെ തൊട്ട നിന്റെ ശത്രുക്കൊക്കെ പൊള്ളും. രാമീൻ പറഞ്ഞില്ല? നിന്നെ ദൈവം തൊട്ടാൽ നിനക്ക് വാതിൽ തുറക്കും. ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ രക്തസ്രാവം മാറും. ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ കൂന് നിവരും. ദൈവം നിന്നെ തൊട്ടാൽ മരിച്ചവൻ ഉയർക്കും. ദൈവം നിന്നെ തൊട്ടാൽ മഞ്ചത്തിൽ നിന്ന് ചെറുക്കൻ എഴുന്നേറ്റു വരും. ദൈവം നിന്നെ തൊട്ടാൽ തലീത കുമി എന്ന് പറഞ്ഞ് ബാല എഴുന്നേൽപ്പിക്കും. ഇന്ന് രാവിലെ എന്റെ ദൈവം ചിലരെ തൊടാൻ പോവാ. ഈ രാവിലെ ദൈവം ചിലരെ തൊടാൻ പോവാ. കയ്യൊന്ന് പൊക്കിയ രാമീൻ പറ. നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കാര്യം തുടങ്ങിയിട്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഒരു 2 മിനിറ്റ് കൂടെ കേട്ടോണം. 2 മിനിറ്റ് കൊണ്ട് നിർത്തും. ഒന്നാമത്തെ കാര്യം, ദൈവം തൊടും. ആരെ? ശത്രുവിനെ അല്ല, നിന്നെ. പ്രാർത്ഥന മാറ്റാൻ പോവാ. ഇനി എന്തോ പ്രാർത്ഥിക്കാൻ പോകുന്നേ. എന്നെ അനുഗ്രഹിക്കണം. എന്നാ വിഷയം വല്ലതും പറഞ്ഞോ, വിഷയം വല്ലതും പറഞ്ഞോ. കർത്താവെ, കല്യാണം നടന്നിട്ടില്ല, എനിക്ക് 32 വയസ്സാണെന്ന് നിനക്കറിയാലോ എന്ന് പറഞ്ഞോ. ഇല്ല, പറഞ്ഞില്ല. കർത്താവെ, കടമാണെന്നറിയാലോ, ഞാൻ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്നില്ല. പറഞ്ഞോ. ഇല്ല. പിന്നെ എന്തുവാ പറഞ്ഞേ? നീ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പുറത്ത് കൊല്ലാൻ ആള് നിൽക്കുവാ. അപ്പൊ നമ്മൾ പ്രാർത്ഥന കേട്ട വിചാരി തിരുമണ്ടൻ അവൻ ആ വിഷയം പറയണ്ടായോ? മക്കളെ 2 മിനിറ്റ്, ആ വിഷയം ഒന്ന് പറയണ്ടായോ? പറയണ്ടായോ? പറഞ്ഞില്ല. പറഞ്ഞോ. ഇന്ന് ഇവിടെ വന്ന ഒരു വിഷയവും പറഞ്ഞില്ല. പേടിക്കണ്ട, നിന്നെ ദൈവം തൊടും. കയ്യൊന്ന് പൊക്കിയ രാമീൻ പറ. ചിരിച്ചോണ്ടൊന്ന് കയ്യടിച്ചൊന്ന് സ്വാത്രം ചെയ്തേ. ഇന്ന് രാവിലെ നിന്നെ, നീ വിഷയമൊന്നും പറയണ്ട, നീ വിഷയമൊന്നും പറയണ്ട. നിക്ക, 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 നിക്ക. എന്നോട് ചോദിക്കും, ചോദിക്കും. ഒരാളെ തൊട്ട് പറ, ചോദിക്കുമെന്ന് പറ. അപ്പൊ പറഞ്ഞാ മതി. ചോദിക്കും, ചോദിക്കും. ഇപ്പൊ എന്നാ പറയുന്നേ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, വിടത്തില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. തമിഴാണോ? ആ. കൈപൊക്കിയ രാമീൻ പറഞ്ഞോ. ആ. ഇന്ന് രാവിലെ ശരിപ്പെടും കേട്ടോ, കാര്യങ്ങളൊക്കെ ശരിപ്പെടും. ആ. ഇവർ രക്ഷപ്പെടാൻ പോവാ, അവരുടെ വീട് രക്ഷപ്പെടാൻ പോവാ. ഒന്ന് കൈയടിച്ച ദൈവത്തിനൊരു സ്വാത്രം പറഞ്ഞോ. ആ. നിക്ക, നിക്ക. ഞാൻ ദൂത് പറയാൻ വന്ന മൊത്തം ദൂതായിപ്പോ. 2 കാര്യം കൂടെ പറയേണ്ടി വരാം, പറയാം. അപ്പൊ ചോദിച്ചത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ല. പ്രാർത്ഥിക്കേണ്ടത് അങ്ങനല്ല, യേശാവിനെ തുടരേന്നാ.
അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ല. ഇപ്പൊ ഇപ്പൊ പറയണ്ട, ചോദിക്കും ചോദിക്കും, പറഞ്ഞേ ചോദിക്കുമെന്ന് പറ, ചോദിക്കും. കല്യാണക്കാര്യമാണോ, ചോദിക്കും ചോദിക്കും, മിണ്ടുന്നില്ല. കടത്തിന്റെ കാര്യം ചോദിക്കും. എക്സാമിന്റെ കാര്യമാണോ, ചോദിക്കും മിണ്ടുന്നില്ല. 1 കോടിയുടെ ചോദിക്കും. കൊച്ചിനവിടെ യു കെ ജോലി ഇല്ലാത്ത കാര്യം ചോദിക്കും. വയറുവേദനയുടെ കാര്യമാണോ, അത് ചോദിക്കും, മിണ്ടുന്നില്ല നിങ്ങൾ. പിന്നെ ആ മാനസികമായിട്ടുള്ള ഡിപ്രഷൻ, അത് ചോദിക്കും. കണ്ണിന് കാഴ്ചയില്ലാത്ത, അത് ചോദിക്കും. മൈഗ്രേന്റെ വിഷയം ചോദിക്കും. നിന്റെ കാര്യം ചോദിക്കും. കിടപ്പാടത്തിന്റെ കാര്യം ചോദിക്കും. ഇന്ന് രാവിലെ അവൻ ചോദിക്കും. നിന്റെ വിഷയം അവൻ ചോദിക്കാമോവാ. ഇന്ന് രാവിലെ വിക്കിന്റെ കാര്യമാണ് അവൻ ചോദിക്കാമോവാ. നിനക്കാരുമില്ലാത്ത കാര്യമാണോ അവൻ ചോദിക്കാമോവാ. നിന്റെ അവസ്ഥയാണോ അവൻ ചോദിക്കാമോവാ. കൈപൊക്കി ഒരു സ്തോത്രം പറ. കൈ കാശില്ലാത്ത കാര്യമാണോ, ചോദിക്കും. പറഞ്ഞേ ചോദിക്കൂന്ന് പറ. ആ ചോദിക്കുന്നതിന് മുമ്പ് നീ അവിടെ ഇരിക്കണം, ഓടിപ്പോവല്ല, അവിടെ ഇരിക്കണം. അപ്പൊ നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടത്തില്ല. ഈ വെളുപ്പിനെ ആയപ്പം കർത്താവ് പറഞ്ഞു, എന്നെ വിടുക, ഉഷസ്സാകുന്നല്ലോ, എന്നെ എന്നെ വിടുക. അപ്പൊ നിങ്ങളൊന്ന് വിചാരിച്ച്, പുഴുവായ യാക്കോബും ബലവാനായ ദൈവവും ആരെയാ പിടിച്ചേക്കുന്നേ? പുഴു കയറി ബലവാനെ പിടിച്ചേക്കുക. ഇവൻ വിട്ടാലേ പോകാൻ പറ്റുമോ? പറ്റൂ. നിന്റെ പ്രാർത്ഥനയുടെ പവറാ, നിന്റെ കണ്ണുനീരിന്റെ പവറാ. ആരും അറിയാതെ കണ്ണുനീരൊടുക്കില്ലയോ? ആരും അറിയാതെ തല നനയുന്നത് പോലെ നീ ദൈവസനെ പ്രാർത്ഥിച്ചില്ലയോ? നിന്റെ പ്രാർത്ഥനയുടെ പവറാ, നിന്റെ പ്രാർത്ഥനയുടെ പവറാ, നിന്റെ പ്രാർത്ഥനയുടെ പവറാ. ഇന്ന് രാവിലെ എഴുന്നേറ്റുവാ. കൂടാരുണ്ട്, കൂടാര് വന്നിട്ടുണ്ട്. ഫ്രണ്ട് വന്നു, ഫ്രണ്ട് കൊണ്ടുവന്ന. മലയാളം അറിയോ? കുറച്ച് കുറച്ചറിയാം. തമിഴ്നാട്ടുകാരനാണ്. ആ തമിഴ്നാട് എവിടാ? കമ്പം. എന്തുവാ ചെയ്യുന്നേ? ആ ഊളിയും ചെയ്യുക. ആണ്ടവർ എന്നോട് പറഞ്ഞേ, നിന്നെ ഊളിയത്തിന് വേണ്ടി ആണ്ടവർ വിളിച്ച, നീ മരിച്ചു പോണ്ടിയായിരുന്നു, ആണ്ടവര് നിനക്ക് ആയുസ് തന്ന, നിന്നെ ദൈവം ശക്തിയോടെ പയമ്പെടുത്താൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ ഇപ്പൊ മാറാൻ പോവാ. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച്. ബ്രദറെ, നീയാണ് കൊണ്ടുവന്നേ, എഴുന്നേറ്റോ. നിനക്ക് തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ. ഇദ്ദേഹത്തിന്റെ ഭാര്യ എത്ര വയസ്സായി? കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, നോക്കിയായിരുന്നു, നടക്കുന്നില്ല. ഇന്നേക്ക് 1 വർഷം തീർന്നിട്ട് നിന്റെ കല്യാണം നടക്കും. ദൈവം നിനക്കൊരു കുടുംബം തരും. ദൈവം നിനക്ക് തലമുറ തരും. നീ ഇന്ന് രാവിലെ കൂടെ പ്രാർത്ഥിച്ച അദ്ദേഹമേ, എവിടെ ചെന്ന് തൊട്ടാലും പരാജയമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാ. പലതും ചെയ്ത എല്ലാം പൊട്ടിപ്പോയി. സത്യ പറ, 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 മനസ്സിലായി? കളഞ്ഞു. ഒന്നും നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. ഞാൻ കാണുമോ ഇതൊക്കെ? കൈയടി ചെല്ലരെ ഉണ്ടെന്ന് സ്തോത്രം പറഞ്ഞേ. യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേന്നൊന്ന് വിളിച്ചേ. അട്ടകത്തന ഘടക സംഭവാന ഘടകസിയ അർമ്മമന ഘടക ജലബസിയ. മോനെ, എന്റെ അപ്പൻ എന്തേ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ആർക്കാ? അപ്പനാ. ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ട് ഇല്ലയോ? ആണ്ടവർ ഇപ്പൊ സുഖപ്പെടുത്തും. എന്നോട് ദൈവം പറയുവാ, നിന്റെ അപ്പനെ ദൈവം തൊടാൻ പോവാ. ഈ പോലീസിൽ എത്ര നാൾ ജോലി ചെയ്തു? പട്ടാളത്തിലോ? അത്രേ ഉള്ളൂ. എല്ലാം നിന്ന് നിന്ന് പോവും. സത്യ, പേര് പറ. സാധു ബെന്നി. സാധു, നിന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. നിന്റെ അടുത്ത് ഒരു പറ്റം തമിഴ് വംശജരായ ആളുകൾ കൂട്ടമായി ആടുപോലെ കേറി വരുന്ന ഒരു വെളിപ്പാട് ഞാൻ ഇന്ന് രാവിലെ കാണുക. പരിശുദ്ധാത്മാവിനെ തൊടുന്ന പോലെ എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ ഉറക്കെ ഒന്ന് വിളിച്ചേ. ഓ റക്കന വൈഡമ അടപ്രവനക സദുര, ഒരു പറ്റം ആളുകളെ യേശുവിന്റെ രാജ്യത്തിന് നേടാ.
ഇവന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും പാട്ടാട്ടെ. എല്ലാവരും കൂടെ യേശുവേ 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 എന്ന് വിളിക്കാവുന്ന സകല ആളുകൾ യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് നീ ഒരു ശക്തിയായി മാറുക. എല്ലാരും കൂടെ എല്ലാരും കൂടെ യേശുവേ ഏ കരമടിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ 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 എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ യേശുവേ യേശുവേ എന്ന് വിളിച്ചേ എഴുന്നേപ്പിച്ചേ മോനെ നീ ഇദ്ദേഹത്തോട് പറയണം ഇദ്ദേഹം ഒരു ശക്തനായ ശുശ്രൂഷകനാവും. ഇദ്ദേഹത്തിന് ഇന്നര ബ്രദറെ ഒരു കല്യാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോ, നിനക്കൊരു പെങ്കൊച്ചിനെ കിട്ടും കേട്ടോ, നിനക്ക് ഇത്രയും പൊക്കമുള്ള ഒരു പെണ്ണെ കിട്ടും. അതിന് കർത്താവ് ഒരുങ്ങിയിട്ടുണ്ട്. ദൂതൻ നിന്നെ കാത്ത ഇന്ന് വന്നേ. പിടിക്കണം പിടിക്കണം പിടിക്കണം. ഇവൻ വലിയ അത്ഭുതമായിട്ട് മാറും, അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാവും. ദൈവം നിന്നെ ശക്തിയോട് ഉപയോഗിക്കും. എല്ലാരും കൂടെ യേശുവേ 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 എന്ന് വിളിക്കാവുന്നവര് ഇന്ന് രാവിലെ എല്ലാരും കൂടെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പിടിച്ച പിടിച്ച പിടിച്ച് എല്ലാരും കൂടെ യേശുവേ 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 അടമാനിയ ഘടക ഹർമവന ഘടക സന്ദന ഹൃദയമന ഘടക സൈഡ ഹർമാധിയാര ഘടന ഓ ആ നിന്റെ വിവാഹം നടക്കാതിരിക്കാൻ നിന്റെ കുടുംബം ശരിയാകാതിരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് നിനക്കെതിരെ കെട്ടിയത് ഇന്ന് പൊട്ടിയിട്ടുണ്ട്. നീയൊരു ശക്തനായി മാറും, അഭിശക്തനായി മാറും. നിന്റെ കരം കൊണ്ട് നീ പള്ളി കെട്ടും. നീ അഭിശക്തമാണ് നീണ്ട നിരയിലേക്ക് ഇത് നിയോഗത്തിന്റെ രാവിലെയാ കേട്ടോ, ഇത് ദൈവശക്തിയുടെ രാവിലെയാ, പരിശുദ്ധാത്മാ വഴികൾ തുറക്കുന്ന രാവിലെയാ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന രാവിലെയാ. ഇവിടെ ഇരുന്നോ ഇരുന്നോ ഇരുത്തിക്കോ എഴുന്നേറ്റോ. ആദ്യമായിട്ട് വന്നാണോ, കൂടാരുണ്ട്, ഇറങ്ങിക്കോ ഇങ്ങോട്ട്. പേര് പറ, നീ ഭയങ്കര സങ്കടത്തിലാ. നീ എന്തെല്ലാം ചെയ്യാൻ നോക്കുന്നു, എന്തിനാ ഏതിനാ? ഹാദിന്റെ എക്സാം എഴുതിയോ, ജയിക്കോ? നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കർത്താവ് ഞാൻ എഴുതിയാൽ പാസ്സാവത്തില്ല, എനിക്ക് അതിൻ്റെ ജ്ഞാനമില്ല. ദൈവം എന്നോട് പറയുവാ, നീ അബുദാബി പോവും, കുടുംബമായിട്ട് അവിടെ താമസിക്കും, ആദിൻ്റെ എക്സാം നീ പാസ്സാവും, നിന്റെ കുടുംബജീവിതത്തിനെതിരെയുള്ള കെട്ടിപ്പ പൊട്ടും. എല്ലാരും കൂടെ കരമടിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ കരമടിച്ചോ, നിന്റെ മേലൊരു ശക്തി ഇറങ്ങി വരിക. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിച്ചു വന്ന വിഷയത്തിന് ഇന്ന് രാവിലെ എന്റെ ദൈവം നിനക്ക് മറുപടി തരാൻ പോവാ. നീ ദൈവരാജ്യത്തിന് വേണ്ടി സമ്പന്നയായി നിൽക്കുന്നത് പോലെ ഒരു അത്ഭുതം നിന്റെ മേൽ ഉണ്ടായി വരാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചോ. നിനക്ക് എത്ര പിള്ളേരാ, വേറെ ആരാ ഉണ്ട്? ഇളയതാണോ മൂത്താണോ? പഠിക്കാൻ എങ്ങനെയുണ്ട്? ആവറേജാ. ഇവന്റെ പേര് പറ, എഡ്വിന്. ഇവനെ ദൈവം തന്ന, ഇവൻ ദൈവത്തിന്റെ ദാനമാ. ഇവൻ ഇൻസ്ട്രുമെന്റ് വായിച്ച് ദൈവത്തെ ഉയർത്തും. നിനക്കൊരു വീട് തരും ദൈവം,
നിന്റെ അവസ്ഥകളൊക്കെ മാറും. അബദ്ധവിപ്പാൻ വേണ്ടി നീ പെട്ടി റെഡിയായിക്കോ. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. ഹാതു പാസാകുന്ന പോലെ ഒരു ദൈവപ്രവർത്തി നിന്റെ മേൽ നടക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ വെളിപ്പാടായിട്ട് കാണുക. എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഇന്ന് രാവിലെ അവന്റെ അത്ഭുതം. അവളെ എഴുന്നേറ്റുവാ. എന്റെ കൂടെ ആരാ ഉള്ളെ? ഇറങ്ങി നിൽക്കി. പേര് പറ. എത്ര വയസ്സായി? കല്യാണം കഴിച്ചു? വീടിനകത്ത് സ്വസ്ഥതയില്ല നിനക്ക്. നീ മരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്തെങ്കിലും ചെയ്തോ? നിനക്ക് രണ്ട് പിള്ളേർ. പേര് പറ. അനന്തവും അശ്വനും. നിന്റെ ഭർത്താവിൻ്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. നീ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസവും നിനക്ക് സ്വസ്ഥതയില്ല. സത്യ എന്നോട് കർത്താവ് പറയുവാ, നിന്റെ ഭർത്താവിനെ ദൈവം തൊടാൻ പോവാ. അവന്റെ അകത്ത് കിടക്കുന്ന മദ്യത്തിലെ കൈവശം ഇന്ന് രാവിലെ പൊട്ടാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്നൊന്ന് വിളിച്ചേ. ഈ മകള് സ്വസ്ഥതയില്ലാതെ വർഷങ്ങളായിട്ട് കരയുക. ഇവക്ക് രണ്ടു പിള്ളേരുള്ളോണ്ട് അവള് ചാകാത്ത പല പ്രാവശ്യം മരിക്കണമെന്ന് വിചാരിച്ച എന്റെ ദൈവം ഇന്ന് രാവിലെ പറയുക, അവടെ വീട്ടിലെ സ്വസ്ഥതക്കേട് ഇന്ന് രാവിലെ എന്റെ ദൈവം മാറ്റാൻ. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ദൈവനോട് ഒരു വാക്കും കൂടെ പറയാ. ഈ കുടിക്കാത്ത ഒരു ദിവസവും ഇല്ലാണ്. എന്നും കുടിച്ചിട്ട് വരും കേട്ടോ. കുടിച്ചാ പിന്നെ വേറാളാ. വീട്ടിൽ ഭയങ്കര ബഹളാ. സ്വസ്ഥതയില്ല നിനക്ക്. സ്വസ്ഥതയില്ല. പല വീട്ടിലാ നീ ഒളിച്ചു താമസിക്കുന്നെ. ആ ഒരവസ്ഥ സത്യ ഈ പറയുന്നല്ല. സത്യ എന്നോട് ദൈവം പറയുവാ. അവന്റെ പേരെന്തുവാ? ഭർത്താവിന്റെ സന്തോഷം. ഇന്ന് രാവിലെ കർത്താവ് സന്തോഷിനെ തൊടാൻ പോവാ. സന്തോഷ ആട്ടിമുടി മാറാൻ പോവാ. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന് ഉറക്കെ ഒന്ന് വിളിച്ച നാമത്തെ ഇന്ന് രാവിലെ ദൈവനോട് പറയുക. സന്തോഷിന്റെ ജീവിതം ആട്ടിമുടി മാറുന്ന പോലെ ഒരു ദൈവപ്രവർത്തി ആ കുടുംബത്തിൽ വ്യാപരിക്കാൻ പോവാ. എല്ലാരും കൂടെ പോരാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന് ഇങ്ങോട്ട് നിക്ക്. എന്നാ ചെയ്യുന്ന നീ? ഇത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യും? ഐഎറ്റസ് എഴുതി എവിടെയും പോണം. അതാ നിന്റെ ആഗ്രഹം. അതിനെ നീ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യ എന്നോട് ദൈവം പറയുവാ, നീ പോകും ഒരു ഇന്ന് രാവിലെ അവന്റെ ശക്തിയുടെ ഇവിടമേ ശക്തി വ്യാപരിക്കുക. ഇവളൊരു അത്ഭുതമാകുക. ഇവളെ മുന്നോട്ട് വിടാത്ത കെട്ട ഇന്ന് രാവിലെ പൊട്ടിപ്പോവാ. മക്കളെ, നീയ ഐ എൽ ടി എസിനെ പ്രിപ്പയർ ചെയ്തോണം. നീ പാസ്സാവും. ഇവിടെ അപ്പൻ എന്ത് ചെയ്യും? പിന്മാറ്റത്തിലാ. എത്ര നാളായി പിന്മാറിപ്പോയിട്ട്? 12 വർഷമായി. പുള്ളി ഇപ്പൊ വരികയില്ല. ഇഷ്ടമില്ല വരാൻ. കുടിക്കോ? കുടിയാ. മദ്യത്തെ കൈവശം കൊടുത്ത നേരത്തെ ആക്റ്റീവായിട്ട് നിന്ന ആളാ. ദൈവത്തിന് സത്യ. കർത്താവിനോട് പറയുക, നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വരാൻ പോവാ.
കരമടിക്കാൻ പറ്റുന്ന ആളുകൾ കരമടിച്ചോ. 12 വർഷം മുൻപ് യേശുവിൽ നിന്ന് പിന്മാറിപ്പോയ ആ പ്രിയ സഹോദരനെ ദൈവം തൊടാമോ? എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കുന്ന എല്ലാ ആളുകളും കൂടെ നാവ് തുറന്ന് ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിക്ക. ആ നാമം അത്ഭുതമുള്ള നാമമാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറയും. കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഒന്ന് കൈയടിച്ചു രാമീം പറ, എന്നോട് ദൈവം പറയുക, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. 12 വർഷം മുൻപ് പിന്മാറിപ്പോയ നിന്റെ ഭർത്താവ് യേശുവിലേക്ക്, മോളെ നിന്റെ അപ്പൻ യേശുവിലേക്ക് വരും വരും. നിനക്ക് വിശ്വാസമില്ലയോ? ഉണ്ട്. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. യേശു എന്നോട് പറയുക, നിന്റെ അപ്പൻ തിരിച്ചു വരാൻ പോവാന്ന്. നീ യു കെ പോകുന്ന ദൈവനോട് പറയുക, IELTS പാസ്സാവുന്ന ദൈവം പറയുക, നിന്റെ ശരീരത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്നും കൂടെ കർത്താവിനോട് പറയുക. എല്ലാവരും കൂടെ കൈയടിച്ച് യേശുവയെ നുറക്കി ഒന്ന് വിളിച്ച്. ആരാ കൊണ്ടുവന്ന ഇവരെ? ഇവരുടെ കൂടെ ആരുണ്ട്? നിമ്മതിയില്ല, സ്വസ്ഥതയില്ല. പേര് പറ. രാഘമ്മ, ജയറാമും രാഘമ്മയും ഇന്ന് രാവിലെ രാഘമ്മ യേശു തൊടും. ഇരിക്കുന്ന വീട്ടിൽ സ്വസ്ഥതയില്ലാത്തത് മാറിപ്പോകും. ഈ രാത്രിയിലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോത്തില്ലയോ ചോദിച്ചേ? ഇറങ്ങിപ്പോ. ഈ ഇറങ്ങിപ്പോന്ന ഒരാൾ വിളിച്ചിട്ട് പോന്ന പറ പറ വിളി. ഒന്ന് കൈയടിച്ചു സ്വാത്രം പറഞ്ഞു. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചോ. ഈ പൊട്ടിട്ട രാഘമ്മയെ ഒരാൾ വിളിച്ചോണ്ട് പോകുന്നുണ്ട് രാത്രിയിൽ. ഇന്ന് രാവിലെ അത് നിൽക്കാമോ? ആ വീടിനകത്ത് നിമ്മതിയില്ലാത്തത് ഇന്ന് രാവിലെ മാറിപ്പോകാമോ? എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ച പിടിച്ച പിടിച്ച പിടിച്ച് എല്ലാരും കൂടെ യേശുവേ, യേശുവേ എന്ന് വിളിച്ച പൈശാചിക ശക്തികൾ ഇന്ന് രാവിലെ പൊട്ടട്ടെ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. എല്ലാരും കൂടെ കൈയടിച്ചു യേശുവേ എന്ന് വിളിച്ച്. പൈശാചിക ശക്തികൾ പൊട്ട പൊട്ട. ഇന്ന് രാത്രി തൊട്ട് രാഘമ്മ വീട്ടിൽ നിന്ന് പോത്തില്ല. രാഘമ്മ വിളിക്കുന്നയാളിനോട് രാഘമ്മയുടെ കാതിലൊരു ശബ്ദം കേൾക്കും, കേൾക്കും കാതിൽ, കാതിലൊരു ശബ്ദം കേൾക്കും. ഒരാള് പറയുന്ന കേൾക്കുന്നേ, അപ്പടിയാ പോന്നേ. ഇന്ന് രാവിലെ ആളിനോട് ഞാൻ പൊക്കോളം പറഞ്ഞിട്ടുണ്ട്, യേശു രാഘമ്മയുടെ അകത്തേക്ക് വരാമോ? എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി കുടിക്കോ. പേര് പറ. കൂടാരുണ്ട്, കൂട്ടുകാരെ കൊണ്ടുവന്ന. അനിയനാ, അനിയനാ, കല്യാണം കഴിച്ചു. അനിയൻ എത്ര വയസ്സായി? 42 വയസ്സ്. കുടിയനാ, പിടിക്ക പിടിക്ക, ഇദ്ദേഹത്തെ പിടിക്ക. ഇദ്ദേഹം വേണ്ട, പിടിച്ചോ. ആണ്ട് ചേട്ടന്റെ ജീവിതം ശരിയായില്ല, അനിയന്റെ ജീവിതം ശരിയായില്ല, അനിയൻ കെട്ടിയിട്ടില്ല. മദ്യത്തെ കൈവശം തന്ന മുടിയാൻ ഇന്ന് രാവിലെ ഇനിയും കുടിക്കണ്ട, ഇന്ന് നിർത്താൻ പോവാ.
ഇനി തൊടുകയില്ല. എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന നാമത്തെ ഒന്ന് വിളിച്ചോ. ഈ 42 വയസ്സുകാരനെ ഇന്ന് രാവിലെ ദൈവം തൊടാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ചേ. ബ്രദറേ, നിങ്ങളെ പെണ്ണ് കേട്ടു കേട്ടു, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ അത്ഭുതാവും, നിങ്ങളുടെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റും. ഇന്ന് രാവിലെ തൊട്ട് നിങ്ങൾ അടിമുടി മാറുക, കർത്താവിന് വേണ്ടി ജീവിച്ചോണം, ജീവിച്ചോളും. പേര് പറ മോനെ, എഴുന്നേറ്റോ. പ്രശ്നം അപ്പടി അല്ലയോടാ, നിനക്ക് എത്ര വയസ്സുണ്ട്? കെട്ടിയോ? എന്നാ ചെയ്യുന്നേ? കുടിക്കോ? കുടിയ, രാവിലെ കുടിച്ചോ, ഇന്നലെ വൈകിട്ട്, ഇനിയും കുടിക്കണ്ട. ഏ, കുടിക്കാൻ നിർത്താൻ നോക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അച്ഛനും അമ്മയും എന്തേ? ഏതാ? ആ, പെന്തിക്കോസ്തുകാരാ? ഏ ചർച്ചിൽ പോന്ന? ഐ പി സി പോന്ന? ആ, നീയും പോന്ന? പോ, കുടിക്കുകയും ചെയ്യും, പോവുകയും ചെയ്യും. ആ, കൊള്ളാം. ആ, പിടിച്ചോണം പ്രത്യേകിച്ച്. നീ ആദ്യം താടി പഠിക്കണം, മുട്ടനാടിൻ്റെ താടി പോലെ താടി താടി പഠിക്കണം. 34 വയസ്സ്. നീ പഠിത്തം ശരിയായില്ല, ജീവിതം ശരിയായില്ല, എല്ലാം ഇടയ്ക്ക് വെച്ച് മുടക്കി കളഞ്ഞു. നിൻ്റെ അകത്ത് മദ്യത്തിൽ കൈവശം തന്നു. എന്തിനാണെന്നറിയോ? മുടിയാൻ തന്ന തരവ. ഇന്ന് രാവിലെ നീ രക്ഷപ്പെടും. നിന്റെ ഈ പെറ്റതള്ള ഭയങ്കര കരച്ചില. എന്തിനാ കരയുന്ന? കർത്താവേ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മോൻ യേശുവിലേക്ക് തിരിച്ചു വരണം എന്നാ ഈ അമ്മയുടെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് പറ, എടാ ഇന്ന് നമ്മൾ കുടി നിർത്തുക, പറ കുടി നിർത്തുക, ഇനിയും തുടരുത്. ലാലു പറ പിടിച്ചോണം ഇവനെ. ആ, നാളെ തൊട്ട് ആരാധനയ്ക്ക് വന്നോണം. കുടി, നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്, ഒരാൾ തന്നതാ കേട്ടോ. നിന്റെ കല്യാണം നടക്കും, നിന്റെ ജീവിതം ശരിയാവും. നമ്മളിൽ യേശുവിന് വേണ്ടി നിൽക്കും, ഇവൻ സുവിശേഷകനാവും. നീ യേശുവിനെ സേവിക്കും. ഈ ചെറുപ്പക്കാരനെ ഇന്ന് രാവിലെ കർത്താവ് തൊടുന്നതിന് കൈയടിച്ചു ദൈവത്തിനൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന, എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ആ നാമത്തെ ഉയർത്താൻ പറ്റുന്ന എല്ലാരും കൂടെ ആ നാമത്തെ ഒന്ന് ഉയർത്തി കരമൊന്നടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ അടുത്ത മാസം ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, കുടിക്കാതെ. ഇപ്പോഴും നിനക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം കുടിച്ചതിൻ്റെ മണമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തോ പട്ടചാര അടിച്ചാണോ? അല്ല, ജവാനായിരുന്നു. പിന്നെന്തോ, എനിക്ക് ഇത്രയും പേരെ അറിയൂ. ജവാനും അറിയാം, പട്ടചാര, വേറെ ഒന്നും അറിയത്തില്ല, ഞാൻ കുടിച്ചിട്ടില്ല, അതുകൊണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? രണ്ടുമൂന്ന് പേര് പറയടാ, കുടിക്കുന്നില്ലയോ? ആ, പോട്ടെ. ആ, അതുകൊണ്ട് ഇനിയും വേണ്ട, തുടത്തില്ലല്ലോ. എടാ, കുടിക്കുന്ന ആളിനെ കല്യാണം കഴിച്ച് തരത്തില്ല പെമ്പിള്ളാര്, മനസ്സിലായില്ലേ? ആ, പോയിരുന്നു, തൊട്ടേക്കല്ലേ. ആ, അപ്പനും അമ്മയും പൊക്കോ, കൈ പൊക്കി ഒരു സ്തോത്രം പറ. ആ, ഒരു കാര്യം കൂടെ പറയുവാ, യേശു വന്ന ഇങ്ങനാ. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, യേശു വന്ന ഇങ്ങനാന്ന് പറ. ആ, ഉപദേശമുണ്ട്, അത്ഭുതമുണ്ട്, ആരാധനയുണ്ട്. ഒന്ന് കൈതട്ടി ഒരാമീ പറ, കൈതട്ടി ഒന്ന് ഇരുന്നേ, കൈതട്ടി ഒരാ, ഒന്ന് കൈതട്ടി ദൈവത്തിന്റെ സ്തോത്രം പറന്നേ. ആ പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്നെ കണ്ടപ്പോ എങ്ങനെ പോലീസുകാരനാന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണതാ, എൻ്റെ പ്രത്യേകത എനിക്ക് കുടിക്കുന്നവരെ കണ്ട. ഈ പോലീസുകാരുടെ ഊതുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇല്ലേ, ഊതുന്ന് ഊതുമ്പം ലൈറ്റ് അടിക്കും. എന്നാ കളറാ കത്തുന്നേ? ചുമന്ന്. അവർക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. ഞാൻ ഊതി ഇന്ന് വരെ കത്തിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ എന്നെ ആരും പിടിച്ച് നിർത്തിയിട്ടുമില്ല. ഞാൻ ഈ പോകുന്ന പോക്കിലൊക്കെ പോകും, പക്ഷേ ഊതിയ ചുമമ്പ് കത്തും. ആ, അപ്പം എൻ്റെ അകത്ത് ഇതുപോലൊരു സാധനം ഉണ്ട്, എനിക്ക് ഈ ആൾക്കാരെ കാണുമ്പം അകത്ത് കത്തും. ഒരു സ്തോത്രം പറ. അതാ, ഈ തള്ളയെ കാണുമ്പോൾ എനിക്കറിയാം തള്ളയെ ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന്. അതാ, അതാ, കൈ പൊക്കി ഒരു സ്തോത്രം പറയാം. അതാ, എൻ്റെ അകത്ത് ഒരാളിരുന്ന് എന്നോട് പറഞ്ഞു തരുന്ന ഈ കാര്യമൊക്കെ. അതുകൊണ്ട് ഇന്ന് രാവിലെ നിന്നെ വർദ്ധിപ്പിക്കാൻ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആളിൻ്റെ പേര് യേശു എന്നാ. അവൻ നിന്നെ തൊടുന്ന രാവിലെയാ. അതുകൊണ്ട് നമ്മൾ അടുത്ത മാസം യോഗയില്ല, അടുത്ത മാസത്തെ സ്തോത്ര കാഴ്ചയോടെ ഈ മാസം കൊടുത്തേക്കണം. അടുത്ത ഇവിടുന്ന് അടുത്ത നമ്മൾ വലിയ ആളാട്ടോ. ഒരു സ്തോത്രം പറഞ്ഞുതരാം എനിക്ക്. ആ,
എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ശരിക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രതികരിക്കുന്നവരെ ചാടുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കൈ പൊക്കി ഒരു സ്വത്രം പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോകും. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് എടുത്ത്, ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോവാം. ആ സ്തോത്ര കാഴ്ച എടുക്കുന്നവർ ഇങ്ങോട്ട് വന്നേ, ആ സ്തോത്ര കാഴ്ച എടുക്കുന്നവർ ഇങ്ങോട്ട് വന്നേ. മോളെ വെളു ആ മോളോട് ഇങ്ങോട്ട് പാടി, നീ എഴുന്നേറ്റോ. ആ ആരാ പാടുന്നത്? ഇന്ന് മോളാ പാടുന്നത്. നീ അല്ലേ ആരാ പാടുന്നത്? ആ ആ ബാ 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 ഓടി വാ. പാട്ടുകാരൻ ഓടി വാ. നിങ്ങൾ നിങ്ങൾ ആ ഓഫറിംഗ് ഒന്ന് കയ്യിലെടുത്ത് വെച്ചേ. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോകും. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിങ്ങളെ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരാളോ തിരിച്ചു തരും, തരും തരത്തില്ലയോ? വണ്ടിക്കൂലിക്ക് കാശില്ലാത്തവരൊക്കെ അനുഗ്രഹിച്ചു എനിക്കറിയാം. നിങ്ങൾ വേറെ ആരെ നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. എന്നെ അനുഗ്രഹിച്ച കർത്താവാ സാംസൺ പാസ്റ്റർ. ഇവിടുത്തെ പാസ്റ്റർമാരല്ല, ദൈവം അനുഗ്രഹിച്ചവരാ. അനുഗ്രഹിച്ചില്ലയോ? പുള്ളി ഒത്തിരി കടമായിട്ട് എൻ്റെ അടുത്ത് വന്നാ വന്നാ. ഇന്നിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ടോ? ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്ന പുള്ളിയാ ഇല്ലേ? ആ ഇരിക്കെ ഒരു സ്തോത്രം പറഞ്ഞുതരാം. ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പോവാ. എല്ലാവരും ആ സ്തോത്ര കാഴ്ച കയ്യിലോട്ട് എടുത്തു വെച്ചേ. എല്ലാ കണ്ണൊന്നും അടച്ചേ, പ്രാർത്ഥിക്കാൻ പോവാ. ഞങ്ങൾ സാംസം പാസ്റ്റർ മുന്നോട്ട് പോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ആ സമയത്ത് നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പോവാ. എല്ലാ കണ്ണൊന്നും അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ദൈവാസം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയോട് അടുത്തു വരുന്നു. ഇതുവരെയും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഒടുവിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ആമൻ കർത്താവ് ഞങ്ങൾ വിതയ്ക്കുന്ന ആമേ സ്തോത്രം നന്മയെന്ന വിത്ത് കർത്താവെ അത് 30, 60, 100 കൊയ്തെടുത്ത് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ ദൈവാത്മാവ് സഹായിക്കുമാറാകണമേ. കരം നീട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇല്ലായ്മകൾക്കകത്തു നിന്നും കർത്താവെ വാരി വിതറുവാനുള്ള മനസ്സും ആമ ഹൃദയവും ഏകാഗ്രതയും ദൈവം ഇന്ന് പകൽ അവരുടെ അവർക്ക് കൊടുത്തതിന് നന്ദി പറയുകയാണ്. അത് വിതയ്ക്കുമ്പോൾ അവരുടെ ശൂന്യതകൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ നിറവുകൾ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. സ്വർഗമോട് ആദരിച്ചതിനും അനുഗ്രഹിച്ചതിനും നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് കൊയർ പാട്ട് പാടും, നിങ്ങൾക്ക് ഓഫറിംഗ് അർപ്പിക്കാം. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു ഒരു മതി എനിക്കതു മതിയേ. ഒരു
അകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാവശ്യവും വന്ന് അദ്ദേഹം പാട്ടുപാടുന്നയാളാണ്. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ യോഗത്തിന് വന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ യോഗത്തിന് വന്ന പ്രിയപ്പെട്ടവർ ദയവാ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് വന്നല്ലേ, എഴുന്നേറ്റ് നിന്നോ. ആ പട്ടി എഴുന്നേറ്റ് നിൽക്ക. ഉക്കാറ് എഴുന്നേറ്റ് നിൽക്ക. എഴുന്നേറ്റ് നിൽക്കാൻ എന്തോ തമിഴിൽ പറയുന്നേ. എഴുന്നേറ്റ് നിൽക്കാൻ തമിഴിൽ പറയുന്നത് എന്തോ. എഴുന്നേറ്റ് നിൽക്ക. ആ എന്തുമല്ലോ ആട്ടാ മതി. ആ ഈ എഴുന്നേറ്റ് നിന്ന ആളുകളുടെ കയ്യിൽ ഒരു ബ്രോഷർ കിട്ടും. അതിനകത്ത് ഒരു വൈറ്റ് കാർഡുണ്ട്. ആരാധനയ്ക്ക് ശേഷം നിങ്ങളത് പൂരിപ്പിച്ച് തിരിച്ചു നൽകണമെന്ന് ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു ബ്രോഷറുണ്ട്. അതിനകത്തൊരു വൈറ്റ് കാർഡുണ്ട്. നിങ്ങൾ ആരാധനയ്ക്ക് ശേഷം അത് പൂരിപ്പിച്ച് തിരിച്ചു നൽകണം. നിങ്ങൾക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവരുടെ കയ്യിൽ പേനയുണ്ട്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആരാധനയ്ക്ക് ശേഷം നിങ്ങൾ പൂരിപ്പിച്ചാൽ മതിയാകും. എല്ലാവരും ദൈവസ്ഥ എഴുന്നേറ്റ് നാട്ട് നമ്മൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവ മക്കളും ഒരു നിമിഷം ദൈവസ്ഥയിൽ എഴുന്നേറ്റ് നാട്ട് നമ്മൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ നമ്മുടെ നടുവിൽ ഇതുവരെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൊരുമിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ജയമുണ്ടല്ലോ.
പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനിടയായല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിശക്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസിനെ എടുത്ത് ഉപയോഗിക്കുവാനിടയായി തീർന്നു. വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടുവല്ലോ. നമുക്കൾക്കാരം ദൈവം അയച്ച വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയോടെ കടന്നു വരുന്നപ്പാ. പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചു വാരണയല്ലോ. കർത്താവ് ഇന്ന് പകൽക്കാലം തൻ്റെ ദാസനെ ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ മടക്കയാത്ര ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണം. സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണം. ഭവനങ്ങളിൽ അയച്ചിരിക്കുന്ന വിടുതൽക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. പിന്നെയും തൻ്റെ ദാസനെ കർത്താവ് ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യാൻ തന്ന ദൈവത്തിന് മഹത്വം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.